നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് യാത്ര പറയേണ്ടവരാണ്. എന്നാണ് ആ യാത്രയുണ്ടാവുക, എപ്പോഴാണ് എന്നേക്കുമായുള്ള ആ വിടപറച്ചിൽ ഉണ്ടാവുക, എവിടെയായിരിക്കും നമ്മുടെ കബറുണ്ടാവുക, ഏത് സമയത്തായിരിക്കും നമ്മൾ മരണപ്പെടുക, അത് ഏത് ഡേറ്റ് ആയിരിക്കും, ഏത് സെക്കൻഡിലായിരിക്കും, ഇത് ആർക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂല, ആർക്കും അറിയുകയുമില്ല. മഹാനുഭാവന്റെ പൊരുത്തം കൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ടുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം കണ്ടുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം ഈ സദസ്സിലൂടെ നമുക്ക് ഏവർക്കും നൽകി തുണയ്ക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴാണ് നമുക്ക് മരണമുണ്ടാവുക, എവിടെ വെച്ചാണ്, ഒന്നും ആർക്കും തീർച്ചപ്പെടുത്താൻ സാധിക്കുകയില്ല. ബഖീയിലേക്ക് ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒരിക്കൽ പ്രവാചകൻ സിയാറത്തിന് വേണ്ടി നോക്കുമ്പോൾ ആ ഖബർസ്ഥാനിൽ ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടി സഹാബത്തെ ഖബർ കുഴിക്കുന്നത് പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. സഹാബത്തെ ആർക്ക് വേണ്ടിയാണ് ഈ ഖബർ ഈ രാത്രിയുടെ മറവിൽ നിങ്ങൾ കുഴിക്കുന്നത്? സഹാബത്തുടനെ അല്ലാഹു റസൂലിനോട് മറുപടി കൊടുത്തു. ഫഖാലോ ലിറജുലി മിനൽ ഹബശാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ നമസ്കാരത്തിന് ശേഷം പരിശുദ്ധമായ മദീന പള്ളിയുടെ ചാരത്തുള്ളതായ ജന്നത്തുൽ ബഖീലേക്ക് പ്രവാചകൻ കണ്ണോടിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ ആർക്കും വേണ്ടി ഖബർ കുഴിക്കുകയാണ്. പ്രവാചകൻ ചോദിച്ചു പോയി അനുയായികളോട്, ലിമൻ ഹാദൽ ഖബറോ, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഖബർ കുഴിക്കുന്നത്? ഫഖാലോ, എത്യോപ്യയുടെ മണ്ണിൽ ജനിച്ച് കളിച്ചു വളർന്ന മനുഷ്യൻ അവിടുത്തെ ചാരത്തേക്ക് അഥവാ മദീനത്തേക്ക് കടന്നു വരികയും അവിടുത്തെ തൃക്കരം പിടിച്ചുകൊണ്ട് ശഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ഇസ്ലാമതം പുൽകുകയും ചെയ്തതായ ഇന്നാലിന്റെ മനുഷ്യനില്ലയോ അദ്ദേഹം മരണപ്പെട്ടു പോയി നബിയെ, ായി പോയി നബിയേ, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ കബറുക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടനെ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ കേൾക്കെ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളി ലതീ ഖുലിഖ മിൻഹാ. എന്ത് വലിയ ആശ്ചര്യമാണ് സാബ, എന്ത് വലിയ അതിശയമാണ് സാബ, ആരാധനക്കരകൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല സാബത്തേ സാബത്തേ. അങ്ങകലെ എത്യോപ്യയുടെ മണ്ണിൽ ജനിച്ച് കളിച്ചു വളർന്ന മനുഷ്യൻ അവസാനം ഈ ലോകത്ത് നിന്ന് വില പറയുന്ന സമയമെത്തിയപ്പോ പരിശുദ്ധമായ മദീനയിലേക്ക് വന്നില്ലയോ, എന്റെ കൈക്ക് അദ്ദേഹം പിടിച്ചില്ലയോ, ശഹാദത്ത് കലിമ ചൊല്ലിയില്ലയോ, ഈ പുണ്യമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയില്ലയോ, ഈ പരിശുദ്ധ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, അങ്ങകലെ എത്യോപ്യയുടെ മണ്ണിൽ ജനിച്ച് കളിച്ചു വളർന്നതാകുന്ന മനുഷ്യൻ അദ്ദേഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടി മണ്ണെടുത്തിട്ടുള്ളത് ഈ പരിശുദ്ധമായ മദീനയിലാണ്, ഈ ജന്നത്തുൽ ബഖിയിൽ നിന്നാണ്. എവിടെ നിന്നാണ് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി മണ്ണെടുത്തിട്ടുള്ളത്? അവിടേക്ക് തന്നെയാണ് അവന്റെ മടക്കമെന്ന് ഹബീബായ റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജനാസ എവിടെയായിരിക്കും കബറടക്കപ്പെടുക? മൗവൽ ഖബർസ്ഥാനിലാണോ,
എവിടെയായിരിക്കും ഹദ്ദാദ് നഗരയിലാണോ, എവിടെയായിരിക്കും ബേക്കറിലാണോ, പരയങ്ങാനത്താണോ, എവിടെയായിരിക്കും നമ്മുടെ കബറുണ്ടാവുക? തീർച്ചപ്പെടുത്താൻ സാധിക്കില്ല. അതെല്ലാം മക്കയിൽ പോകുമ്പോ, ഹജ്ജിന് വേണ്ടി പോകുമ്പോ, ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോ, മദീനയിൽ സിയാറത്തിന് വേണ്ടി പോകുമ്പോ. ഇതൊന്നുമല്ല, ഷാർജയിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ, അബുദാബിയിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ, കുവൈത്തിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ, അവിടെ ജോലി ചെയ്യുന്ന സന്ദർഭത്തിലാണ് എവിടെ വെച്ചാണ് നമ്മൾ മരണപ്പെട്ടു പോവുക, എവിടെയായിരിക്കും നമുക്ക് തീർച്ചപ്പെടുത്താൻ സാധിക്കില്ല. നമ്മൾ പറയും, എന്റെ വാപ്പ ഇവിടെയാണ് അടങ്ങിയിരിക്കുന്നത്, എന്റെ ഉമ്മയാണ് ഇവിടെയാണ് അടങ്ങിയിരിക്കുന്നത്, എന്റെ കുടുംബത്തിന്റേതാകുന്ന അടയാളമാണ് ഈ കല്ലുകൾ കൊണ്ട് ഞാൻ കെട്ടിപ്പണിതിട്ടുള്ളത്, ഇതിനിടയിലാണ് എന്റെ കബറുണ്ടാവുക, ഇവിടെയാണ് എന്ന് കുഴിവെട്ടുന്ന ആളെ പിടിച്ച് നമ്മൾ തെറ്റിപ്പെടുത്തിയിട്ടുണ്ടാകും. പക്ഷെ അല്ലാഹു ആയാലും നമ്മൾ എവിടെയാണ് മരണപ്പെടുക, അത് അല്ലാഹുവിനെ മാത്രമേ തിരിച്ചറിയൂ. അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ, നല്ല സന്ദർഭത്തിൽ നല്ല രീതിയിലുമാക്കുമാറാവട്ടെ. ഒന്ന് ചിന്തിക്ക സഹോദരങ്ങളെ, നമ്മുടെ ഈ സദസ്സിൽ ഒന്ന് ചിന്തിക്ക. ഇനി ആളുകൾ വരും, അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ ബാക്കിൽ പോയിരിക്കുന്ന എന്തിനെങ്കിലും ഫ്രണ്ടിക്ക് കയറിയിരിക്കും, അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ സൈഡ് മാത്രം അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. എന്തായാലും നമ്മൾ എൽമിന്റെ സദസ്സിനാണ്, ഏറ്റവും ബാക്കിൽ വരുന്നവർക്കും സദസ്സ് കഴിഞ്ഞു നോക്കും, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിയിരുന്നോളം. എന്തായാലും നമ്മൾ ഒന്നര മണിക്കൂർ ഇല്ലേ, രണ്ടു മണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി നിയത്ത് വെച്ചിരിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. 10 ദിവസം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്താണ് ചെയ്യേണ്ടത്, ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു തരും. നമ്മുടെ ആക്കബത്ത് നന്നാകാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം, ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി, ഈ ലോകത്തെ എല്ലാവരും മരിക്കും, അത് തീർച്ചയാണ്. ഈ ലോകത്തുള്ള സർവ സത്യജാലങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഉന്മൂലനം ചെയ്യും. ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രം പറഞ്ഞിരുന്നു, ഈ ലോകത്തിന് ഒരിക്കലും അവസാനമില്ല, ഇതിങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷെ ഇന്ന് ശാസ്ത്രം തന്നെ തിരുത്തി, ഈ ലോകത്തുള്ള സർവ ചരാചരങ്ങളും വസ്തുക്കളും ജന്തുജാലങ്ങളും ഈ ലോകത്തുള്ളതാകുന്ന സർവ വസ്തുക്കളും ഇല്ലാതാകുമെന്ന് ശാസ്ത്രം തന്നെ വ്യക്തമായ രീതിയിൽ നിരീക്ഷിച്ചിരിക്കുകയാണ്, വ്യക്തമായ രീതിയിൽ തിരിച്ചറിവ് നൽകിയിരിക്കുകയാണ്. كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുർ റഹ്മാനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്തുള്ള സർവ വസ്തുക്കൾ ഇല്ലാതാകുമേ, എല്ലാം നശിക്കുന്നതാണ്, നശിക്കുന്നതാണ്. അനന്തകോടി വിശാലമാകുന്ന നക്ഷത്രങ്ങൾ മുഴുവൻ, ആകാശത്ത് തെളിക്കുന്നതാകുന്ന നക്ഷത്രങ്ങൾ മുഴുവൻ, മിന്നിമറയുന്ന നക്ഷത്രങ്ങൾ മുഴുവൻ ഇല്ലാതാകുന്നതാണ്. എല്ലാ ഉപഗ്രഹങ്ങളും എല്ലാ ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സർവ്വതും ഈ ലോകത്ത് നിന്ന് ഇല്ലാതാകും. അത്രേ ആകാശത്തിലൂടെ പറന്നിറക്കുന്നതാകുന്ന പക്ഷി പർവാതികളും ആകാശത്തിനടിയിലൂടെ പോകുന്നതാകുന്ന സർവ്വസുക്കളും എല്ലാം ഇല്ലാതാകുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ ഒരാള് മാത്രമാണ് ശേഷിക്കുക, അതീ ലോകത്തിന്റെ തമ്പുരാനാണ്, ഈ ലോകത്തിന്റെ ജഗജിയന്നാവാണ്, ഈ ലോകത്തിന്റെ പരിപാലകനാണ്, ഈ ലോകത്തിന്റെ സർവേശ്വരനാണ്, ഈ ലോകത്തിന്റെ സർവാധിപതിയാണ്, ഈ ലോകത്തുള്ള സർവ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനത്രേ. കിഴക്കൻ ചക്രമാല നിന്ന സൂര്യന്റെ പ്രഭ വരുമ്പോ പടവൃക്ഷങ്ങളിൽ നിന്ന് കളഭോജനങ്ങൾ പൊഴിച്ചുകൊണ്ട് ദൂരങ്ങളിലേക്ക് പറന്നകന്ന് പോകുന്ന പക്ഷി പർവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ചായ ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഉള്ളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം നൽകുകയും ചെയ്യുന്നതായ ജഗന്നീതാവായ പരിപാലകനില്ലയോ, സർവേശ്വരനില്ലയോ, ആ പടച്ച ഒരാള് പോലും ബാക്കിയാകുകയില്ല. ഫബിഅയ്യി ആലാ
ربكما تكذبان എങ്ങനെയാണ് മനുഷ്യ മാനവ നിനക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ കളവാക്കാൻ സാധിക്കുന്നത് ഈ ലോകം നശിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു അസ്സ വ ജല്ല സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം തീരാൻ പോകും ഈ ലോകം അവസാനിക്കാൻ പോകും അതിന്റെ തന്നെ സെറ്റിപ്പിന്റെ ഘടനയെ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിട്ടുണ്ട് മൂന്ന് ഊതലിലൂടെയാണ് ഈ ലോകം മുഴുവൻ നശിക്കുക ഞാൻ കൊണ്ടുപോകുന്നത് ലോകത്തുള്ള സർവർക്കും മരണമുണ്ട് എന്ന ഒരു തത്വത്തിലേക്കാണ് ആദ്യം അതങ്ങോട്ട് സ്ഥിരപ്പെടുത്തി നമുക്കൊക്കെ മരണം നമ്മളെ ക്ഷണിക്കാതെ എത്തുന്ന ഒരു അതി വെളിപ്പാടകലെ തൊട്ടടുത്തുണ്ട് നിന്റെ കാച്ചുവട്ടിലുണ്ട് നിന്റെ ചെരുപ്പിന്റെ വാറ് നിന്റെ കാലിനോട് എത്രമാത്രം ചേർന്ന് കിടത്തുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ മരണം നിന്നോട് അടുത്തിട്ടുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി അടുത്ത് തന്നെയുണ്ട് നിന്റെ അടുത്ത് നിന്റെ തൊട്ടടുത്തുണ്ട് ഇസ്രായീൽ അലൈഹിസ്സലാം എങ്ങനെയാണ് ഈ ലോകത്തിന്റെ മുഴുവൻ അവസാനം എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും മരിപ്പിക്കുക മോമിനീങ്ങളാകുന്ന ആളുകൾ അവസാന കാലഘട്ടത്തിലുള്ളവർക്ക് അവരുടെ കക്ഷത്തിന്റെ അടിയിലൂടെ ഒരു സുന്ദരമായ കാറ്റിനെ അള്ളാഹു പറഞ്ഞേക്കും മറ്റേ ആ കാറ്റ് വന്ന് തലോടുന്നതിലൂടെ അവരൊക്കെ മരണത്തിലേക്ക് വഴുതി വീഴുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി മോമിനീങ്ങളുടെ കക്ഷത്തിന്റെ അടിയിലൂടെ ഒരു കാറ്റ് അവസാന കാലഘട്ടത്തെ കുറിച്ച് പ്രവാചകം വിവരിക്കുന്നുണ്ട് لا تقوم الساعة لا تقوم الساعة إلا على شرار الخلق حبيب آي رسول الله صلى الله عليه وسلم تنقل بند بريا بداني آي قلود روپن تويان صحابتي صحابتي إي لوغا مبساني كو إلا صحابا إي لوغا مبساني كو إلا صحابا إي لوغا تن لمسانة تيقرش والد അല്ലാഹു റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ് ലാ തഖൂമു സാ ഇല്ലാ അലാ സിറാരിൽ ഖൽഖ് സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനതയുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല സാബാ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഏറ്റവും മോശപ്പെട്ട ആളുകളായിരിക്കും ഈ ലോകത്തുണ്ടാവുക എന്ന് സയ്യിദുന റസൂലുള്ളാഹി അതുപോലെ ശ്രദ്ധിച്ചു ഒന്നുകൂടെ ഒന്നും കൂടെ കയറിയിരുന്നു ഞാൻ പറഞ്ഞില്ല ആള് വരുമെന്ന് ഇനിയും വരും ഇവനും കൂടി ഫ്രണ്ടോട്ടൊന്ന് കയറിയിരുന്നു അങ്ങനെയല്ല കസേര എടുക്കണ്ട മുമ്പിലത്തെ കസേര ഒഴിഞ്ഞു കിടക്കുന്ന കസേരയിലേക്ക് ബാക്കിയിരിക്കുന്നവരെന്നിരിക്കും അല്ലാഹു സ്വീകരിക്കട്ടെ കബൂലാക്കട്ടെ നമ്മൾ മോമിനികളല്ലേ അനുസരണയുള്ളവരാണ് സദസ് ഇങ്ങോട്ട് പോരെ പോരെ അല്ലാഹു സ്വീകരിക്കട്ടെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ട് പോരെ ഈ ഇരിക്കുന്നതിന് പ്രകാരം അല്ലാഹു സ്വർഗത്തിൽ നമുക്ക് ഇടം നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ സ്വർഗത്തിലെ സീറ്റാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് എന്ന് കരുതുക വേഗം വേഗം ഫ്രണ്ടിലോട്ട് ഇരുന്നോളി അല്ലാഹു സ്വീകരിക്കും അങ്ങനെ തന്നെയാണ് പ്രവാചകം പഠിപ്പിച്ചത് ഈ ഭൂമിയിൽ രണ്ട് സ്വർഗമുണ്ട് ഒന്നേതാണ് മജ്ലിസുൽ ഇൽമി റൗദത്തുൽ മിൻയാദിൽ ജന്ന ഒന്ന് മറ്റൊന്ന് ഒന്ന് ഇൽമിന്റെ സദസ് ഇത് സ്വർഗീയ പൂന്തോപ്പാണ് മറ്റൊന്ന് എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം അത് റൗദയാണ് ഈ ഭൂമിയിലേത് എന്ന് സയ്യിദുന റസൂലുള്ളാഹി ഇത് രണ്ടും സ്വർഗീയ പൂന്തോപ്പാണ് അപ്പൊ സ്വർഗത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് സ്വർഗത്തിൽ ഇരിക്കാന്ന് മനസ്സിലാക്കപ്പോ ഫ്രണ്ടിലോട്ട് ഇരുന്നോളി അല്ലാഹു സ്വീകരിക്കട്ടെ കബൂലാക്കുമാറവട്ടെ വരുന്നവർക്ക് സൗകര്യമാവുമല്ലോ സംഘാടകർ ശ്രദ്ധിക്കും വരുന്നവരെ വേഗം ഒഴിവുള്ള കസേരയിലേക്ക് ഇരുത്തി അല്ലാഹു സ്വീകരിക്കട്ടെ അവസാന കാലഘട്ടമാണ് ഈ പറയുന്നത് കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഞാൻ അതുകൊണ്ടാണ് എന്റെ പ്രസംഗത്തിൽ കോമഡിയില്ല പാട്ടുണ്ടാവാറില്ല ഖുർആനും ഹദീസും വെച്ചാണ് പറയുന്നത് നല്ലതുപോലെ ശ്രദ്ധ പതിപ്പിക്കുക അല്ലാഹു സ്വീകരിക്കട്ടെ അതൊക്കെ ഓതി തന്നെ പറയും നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം ഉറക്കാൻ വേണ്ടി നല്ലതുപോലെ നല്ലതുപോലെ ശ്രദ്ധിക്കണം അല്ലാഹു സ്വീകരിക്കട്ടെ അവസാന കാലഘട്ടമാണ് പ്രവാചകം പറയുന്നു ആ കാലഘട്ടത്തെ കുറിച്ച് പ്രവാചകം പറയുന്നു മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ അന്ന് ഉണ്ടാവൂല വിശ്വാസികളുടെ കക്ഷത്തിന്റെ അടിയിലൂടെ നല്ല ഒരു കാറ്റിനെ പറഞ്ഞയച്ച് വിശ്വാസികളൊക്കെ മരണത്തിലേക്ക് വീഴുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി അന്നുള്ളതാരാണ് ശിറാറുൽ ഖൽഖാൻ സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട വിഭാഗമാണ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി ലാ തഖൂമുസ على احد يقول الله الله
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് വീണ്ടും ഓർപ്പെടുത്തുകയാണ്. സഹാബത്തേ സഹാബത്തേ, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബാ, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബാ. അലാ അഹദി യഖൂലു അല്ലാഹ് 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 എന്ന് ഒരാളെങ്കിലും ഭൂമുഖത്ത് പറയുമ്പോ ഈ ലോകത്തിന് അവസാനമില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ മഹാനായ മുഹയ്യത്തീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ റാതീബിന്റെ അവസാനമായി പഠിപ്പിക്കുന്നത് അല്ലാഹു 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 അല്ലാഹു. കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അല്ലാഹു എന്നതാകുന്ന വ്യക്തിയിലാണ്, പടച്ചറപ്പിലാണ്, സന്ദേശം ാണ് ആ സർവാധിപതിയാകുന്ന പടച്ചറപ്പിന്റെ കൈകളിലാണ് ഈ ലോകത്തിന്റെ അധിപനാശക്തി, അവന്റെ അധികാരത്തിലത്രേ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റസൂലിനെ ഓർമ്മപ്പെടുത്തുകയും ആ പ്രവാചകരുടെ അനുയായികൾ ജീവിതത്തിൽ പ്രവർത്തുകയും ഖുതുബുല്ലാമാവുന്ന തങ്ങൾ അവിടുന്ന് ജീവിതത്തിൽ പഠിപ്പിച്ചതാകും മറാത്തീബുകൾ, അവിടുന്ന് പഠിപ്പിച്ച അധികാരുകൾ അതിന്റെ അവസാനമായി പറയുകയാണ് അല്ലാഹു അല്ലാഹു. തീർന്നില്ല തീർന്നില്ല, ആ റാതീബ് മുഴുവൻ പരിശോധിച്ചു നോക്ക്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ശാഹിദി, അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അവൻ എന്നിൽ സന്നിഹിതനാണ്, അവൻ എന്നോടൊപ്പമുണ്ട്, അവന്റെ രക്ഷയാണ് എന്നിലുള്ളത്, അവനാണ് എനിക്ക് സർവതും നൽകുന്നത്. ഇതൊരു മുഅ്മിൻ വിശ്വസിച്ചാൽ, ഇതൊരു മുഅ്മിൻ രൂഢമൂലമാക്കിയാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഈ ഉലകത്തിൽ ഈ ദുനിയാവിൽ ഒരു പ്രശ്നവുമില്ല, പ്രയാസവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമാക്കുകയാണ്, അവസാന കാലഘട്ടം കടന്നു വരുമ്പോ അല്ലാഹ് എന്ന് പറയുന്ന ഒരാൾ പോലും ഉണ്ടാവുകയില്ല. അന്നാണ് ലോകാവസാനം ഉണ്ടാവുക. സയ്യിദുന റസൂലുള്ളാഹി, ഞാൻ എന്തിനേക്കാ കൊണ്ടുപോകുന്നത്, എന്തിനേക്കാ കൊണ്ടുപോകുന്നത്? ഈ ലോകത്തുള്ള സർവരും മരിക്കും എന്ന തത്വത്തിലേക്കാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തി. ഒന്നാമത്തെ ഊത്തിനെ പറ്റി, രണ്ടും മൂന്നും ഊത്തിനെ പറ്റി അല്ലാഹു ഓർമ്മപ്പെടുത്തിയത് സൂറത്തുൽ സുമറിൽ ഒറ്റ ആയത്തിൽ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ഊത്തിനെ കുറിച്ച് പറയുകയാണ്. മനുഷ്യ മാനവ ചിന്തിക്കണേ, ഉൾക്കൊള്ളണേ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെ നടത്തുമ്പോ ആകാശഭൂമികളിലുള്ള സർവസത്യജാലങ്ങളും ആ ഊത്ത് കേൾക്കുന്നതോടുകൂടി ഭയപ്പെടുമേ, ഭയചകിതമാകുന്ന അന്തരീക്ഷത്തിലേക്ക് പോകുമേ എന്ന് പരിശുദ്ധ ഖുർആൻ. എല്ലാവരും പേടിക്കും. ഒന്നാമത്തെ ഊത്തിന്റെ പ്രത്യേകത നഫ്ഹത്തുൽ ഫസഅ്, സർവ്വജനങ്ങളെ പേടിപ്പിക്കാനുള്ള ഊത്താണ് ഒന്നാമത്തെ ഊത്ത്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഖുർആനാണ് ഇത്, സൂറത്തുൻ നംല് ഒന്നാമത്തെ ഊത്താണ്. ഇതെന്തിലൂടെ ഊതുക? സൂറന്ന കാഹളത്തിലൂടെയാണ്. من خلق السماوات والأرض خلق الصور نبينا رسول الله صلى الله عليه وسلم തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച് കഴിഞ്ഞതാകുന്ന റബ്ബ് ഉടനെ തന്നെ മൂന്നാമതായി സൃഷ്ടിച്ച് സൂറന്ന കാഹളത്തെയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി.
പ്രവാചകന്മാചാരനാകുകയാണ് റസൂല് പറഞ്ഞു അത്രേ ഫവല്ലദീ നഫ്സീ ബിയദിഹി ഹുവ ഖർനു മിന്നൂർ സഹാബത്തേ സഹാബത്തേ അത് പ്രകാശത്താലുള്ള കുഴലാണ് സാബ വല്ലദീ നഫ്സീ ബിയദിഹി എന്റെ അമ്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണ് ആ റബ്ബിനെ തന്നെയാണ് സത്യം വഅമതാഇറത്തിൽ ഖർ ആ സൂറിന്റെ വലിപ്പമുണ്ടല്ലോ അതിന്റെ വ്യാസമുണ്ടല്ലോ അതിന്റെ നീളമുണ്ടല്ലോ അറബ് സമായി ആകാശഭൂമികൾക്കിടയിൽ എത്രമാത്രം വലിപ്പമുണ്ടോ എത്രമാത്രം വ്യാസമുണ്ടോ നീളമുണ്ടോ അത്രമാത്രം നീളവും വ്യാസവും സൂറത്ത് കാഹളത്തിനുണ്ട് എന്ന് നബിയുന റസൂലുള്ളാഹി ആ സൂറത്ത് കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് ഇസ്മാഇൽ അലൈഹിസ്സലാം ഓതുകയാണ് ഒന്നാമത്തെ ഊത്തങ്ങോട് ഓതുകയാണ് അല്ലാഹുവിന്റെ റസൂൽ അത് തന്നെയാണ് പറഞ്ഞത് എങ്ങനെയാണ് എനിക്ക് നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ കഴിയുക എനിക്കെങ്ങനെയാണ് നല്ലതുപോലെ ആഹാരം ആനന്ദിച്ചുകൊണ്ട് കഴിക്കാൻ കഴിയുക സൂറന്റെ ഉടമസ്ഥനുണ്ടല്ലോ സൂറിന്റെ വാഹകനുണ്ടല്ലോ ആ സൂറിനെ സൂര്യനെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നെത്തിത്തടം താഴ്ത്തിയിട്ടിരിക്കുകയാണ് അർശന്റെ ഉടമസ്ഥനായ പടച്ചറബിലേക്ക് തന്റെ കർണപുടത്തെ സാഗൂതം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് അള്ളാഹു ഊതാൻ വേണ്ടി കൽപ്പിക്കുക ഇത് കേടുകൊണ്ട് കാത്തിരിക്കുന്നതാകുന്ന ബഹുമാനപ്പെട്ട സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് ഊതാൻ വേണ്ടി കാത്തു നിൽക്കെ കഴിയുന്ന സമയത്ത് എങ്ങനെയാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുക ആനന്ദിച്ചുകൊണ്ട് കുടിക്കാൻ കഴിയുക എന്ന് ആ സൂറന്ന കാഹളത്തിലൂടെ ഒന്നാമത്തെ ഊത്തം കൂടെ നടക്കുന്ന സന്ദർഭത്തിലോ ആകാശഭൂമികളിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും എല്ലാവരും പേടിക്കും ഒരൊറ്റ ഊത്തോ ഒരൊറ്റ ഊത്ത ആ ഊത്തിന്റെ പേരെന്താണ് നഫ്ഹത്തുൽ ഫസഅ് സയ്യിദുനാ റസൂലുള്ളാഹി എല്ലാവരും ആ ഊത്തം കൂടെ കഴിഞ്ഞ് 40 കൊല്ലം പിന്നീട് കാത്തിരിക്കേണ്ടി വരും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു രണ്ടാമത്തെ ഊത്തിന് വേണ്ടി നല്ലതുപോലെ ശ്രദ്ധിക്കുക ഞാൻ കൊണ്ടുപോകുന്ന ഭാഗം നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഈ ലോകത്തുള്ള സർവർക്കും മരണമുണ്ട് എന്ന തത്വത്തിലേക്ക് നല്ലതുപോലെ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടുത്തുക 40 കൊല്ലം കഴിയും 40 സനത്തൻ ശഫീഉന റസൂലുള്ളാഹി 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഊത്ത് വരിക അതവിടെ പറയുന്നു സൂറത്തു സുമറിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി രണ്ടും മൂന്നും ഊത്തിനെ കുറിച്ച് രണ്ടാമത്തെ ഊത്ത് നഫ്ഖത്തു സഈഖ് സർവരെയും മരിപ്പിക്കാനുള്ള ഊത്താണ് മൂന്നാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ബഅ്ഥ് മരിച്ചു കിടക്കുന്ന വ്യക്തികളെ പുനർജീവിപ്പിക്കാനുള്ള ഊത്താണ് മഹ്ശറിലേക്ക് തെളിച്ചു കൊണ്ടുപോകാനുള്ള ഊത്താണ് സൂറത്തു സുമർ അല്ലാഹു ഓർമ്മപ്പെടുത്തുക ونفخ في الصور فصعق من في السماوات ومن في الأرض ثم نفخ فيه أخرى فإذا هو قيام ينظرون
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ തൂത്തുകളിലെ ജനങ്ങളെ മുഴുവനെ പേടിച്ച് പേടിച്ച് 40 കൊല്ലത്തോളം പേടിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ രണ്ടാമത്തെ തൂത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹി സ്സലാമിനോട് കൽപ്പിക്കുകയാണ്. ഇസ്രാഫീൽ അലൈഹി സ്സലാം സൂറ മകാഹളത്തിലൂടെ ഓതുമത്രേ ونفخ في الصور فصعق من في السماوات ومن في الأرض രണ്ടാമത്തെ തൂത്ത് ഇസ്രാഫീൽ അലൈഹി സ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിലൂടെ നടത്തി കഴിയുമ്പോ ആകാശഭൂമികളിലുള്ള സർവസത്യജാലങ്ങളും മരിച്ചു വീഴുമേ ഇല്ല അല്ലാഹു ഉദ്ദേശിച്ചതാകുന്ന ചിലരൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും ഊത്തിലൂടെ തന്നെ മരിക്കുമേ എന്ന് പരിശോധിച്ച എല്ലാവരും മരിക്കും. എന്നാൽ ചില ആളുകൾ മരിക്കൂല. അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും ആ ഊത്തിലൂടെ മരിക്കും. അപ്പൊ എന്താ എല്ലാരും മരിക്കൂലേ? ആരാ മരിക്കാത്ത? അത് ഒന്ന് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹി മറ്റൊന്ന് മീകായിൽ അലൈഹി മറ്റൊന്ന് അദ്ഈൽ അലൈഹി മറ്റൊന്ന് ഇസ്റാഫീൽ അലൈഹി. ഈ നാല് മലക്കുകളും അർവാഹ് ശുഹദ എന്ന മറ്റൊരു റിവായത്തിൽ കാണുന്നു. അള്ളാഹു മരിപ്പിക്കുകയാണ് ഊത്തിലൂടെ തന്നെ. രണ്ടും മൂന്നും ഊത്തുകൾ അള്ളാഹു നൽകി എന്തിനു വേണ്ടി? രണ്ടാമത്തെ ഊത്ത് സർവ്വജനങ്ങളെ മരിപ്പിക്കുക, മൂന്നാമത്തെ ഊത്ത് മരിച്ച ജനങ്ങളെ പിന്നീട് പുനർജീവിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ഊത്ത് ഊതാൻ വേണ്ടി ഇസ്രാഫീൽ അലൈഹി സ്സലാമിനോട് പറഞ്ഞു, ഊതി സർവരും മരിക്കും ഒഴികെ സയ്യിദുനാ റസൂലുള്ളാഹി. ആരൊക്കെ? ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഊതിക്കൊണ്ടിരുന്ന ഇസ്റാഫീൽ അലൈഹിസ്സലാം, മറ്റൊന്ന് അസ്റാഈൽ അലൈഹിസ്സലാം. എന്താ അവര് മരിക്കൂലേ? അവരും മരിക്കും. അതാണ് നമ്മൾ പഠിപ്പിക്കണം, അതാണ് നമ്മൾ പഠിക്കണം. അവരും മരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടുക്കലേക്ക് വിളിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിക്കും, അല്ലാഹു പറയും, മുത്തിയാ ജിബ്രായീൽ, ജിബ്രീലെ നീ മരിക്കണം, നീ മരിക്കണം, നിർബന്ധമാണ്. ഫയമൂതു ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്സലാത്തു വസ്സലാം ഈ ലോകത്തു നിന്ന് ഇവിടെ പറയും മക്കരേ. ജിബ്രീൽ അലൈഹി സ്സലാം ഇവിടെ പറയും. ആരാണ് ജിബ്രീൽ? ആരാ ജിബ്രീൽ? ചെറിയ ആളല്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, എന്നെ കൊണ്ടുവന്ന് എന്റെ ജ്യേഷ്ഠന്മാർ കൊണ്ടുവന്ന പൊട്ടക്കിണറ്റിലേക്ക് തന്നെ തള്ളിയിടുമ്പോ ഞാൻ ഒരൊറ്റ ദുആണ്, അല്ലാഹ് യാ താലിബ കുല്ലൽ മഖ്ലൂ, ഏ തേട്ടം മുഴുവനും തേടുന്നതാകുന്ന രക്ഷിതാവ് പടച്ച റബ്ബേ, എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ് എന്ന് ഞാൻ ദുആ ചെയ്തു. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പ്രായം 12 വയസ്സ്. എത്ര വയസ്സ് യൂസുഫ് നബി അലൈഹി സ്വലാമിന്? 12 വയസ്സ്. 12 എന്നും 17 എന്നും ഉലമാക്കൾ പറയുന്നുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ള അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഐക്യകണ്ഠേന ഉറപ്പിച്ചത് 12 എന്നാണ്. കാരണം അദ്ദേഹത്തെ സഹോദരങ്ങൾ എടുത്തുകൊണ്ടാണ് അന്ന് കൊണ്ടുപോയത്. എടുത്തുകൊണ്ടു പോകണമെങ്കിൽ വയസ്സ് 17 ആകില്ല, എത്രയായിരിക്കും? 12 ആയിരിക്കും. അതുകൊണ്ട് 12 വയസ്സുള്ളതാകുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തോളിലെടുത്തു വെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പൊട്ടക്കിണത്തിലേക്ക് കൊണ്ടുവന്ന് തള്ളിയിട്ട സന്ദർഭം സൂറത്ത് യൂസുഫിലുള്ള ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ മക്കൾ പഠിക്കണം. എന്തിനാണ് വിശുദ്ധ ഖുർആനിൽ ഒരു സൂക്തത്തിന്റെ പേര് തന്നെ അല്ലാഹു സൂറത്ത് യൂസുഫ് എന്ന് കൊടുത്തത്? എന്തിനാണ് സൂറത്ത് ഇബ്രാഹിം എന്ന് കൊടുത്തത്? എന്തിനാണ് സൂറത്ത് മറിയം എന്ന് കൊടുത്തത്? ഈ ചരിത്രങ്ങളൊക്കെ നമ്മുടെ മക്കൾ പഠിക്കണം, നമ്മുടെ മക്കൾ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ കൊണ്ടുവന്ന് പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുമ്പോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, അത്രേ യാ താലിബ കുല്ലിൽ മത്ലൂബ്, അല്ലാഹുവേ അല്ലാഹ് അവരും കൈയുറക്കുന്നതാകുന്ന റാദാ, എന്നെ രക്ഷിക്കണേ അല്ലാഹ്.
എന്നെ വാപ്പയാകുന്ന യാക്കോബിൽ നിന്ന് എന്നെ അകറ്റി എന്നെ കൊണ്ടുവന്നു കച്ചവട സംഘത്തിലേക്ക് ചേർത്തുകൊണ്ട് എന്റെ ജ്യേഷ്ഠന്മാർ കൊണ്ടുവന്ന പൊട്ടക്കിണത്തിലേക്കാണ് പടച്ചിറ പേറിയുന്നത്. ആ പൊട്ടക്കിണത്തിലേക്ക് എന്നെ വലിച്ചെറിയുമ്പോ ഞാനിതാ നിന്നിലേക്ക് കൈ ഉയർത്തുന്നു നാഥ. ഇബ്നിൽ അലൈഹിസ്സലാം പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അർശിന്റെ ചുവട്ടിലാണ് ഞാൻ ആ സമയത്ത്. ഇബ്നിൽ അലൈഹിസ്സലാമിന്റെ കരിവാൻ ആരാണ്? ജിബ്രീൽ എന്ന് ഞാൻ പറഞ്ഞു തരാം. ആരാണ് ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അള്ളാഹുവിന്റെ അർശിന്റെ ചുവട്ടിലാണ് ഞാൻ എപ്പോഴുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറയുകയാണ്, അതിരിക്ക അബ്ദി യാ ജബറായി അല്ലയോ ജിബ്രീലേ ജിബ്രീലേ എന്റെ അടിമയെ പിടിക്കണേ പിടിക്കണേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു ആ പൊട്ടക്കിണത്തിന്റെ മുകളിൽ നിന്ന് കുട്ടിയെ സഹോദരങ്ങൾ വലിച്ചു താഴെത്തിടുമ്പോ കുട്ടിയല്ല ആദ്യം കിണത്തിന്റെ അടിയിലെത്തിയത്. ആദ്യമായ കിണത്തിന്റെ അടിയിൽ അറിശിന്റെ അടുക്കൽ നിന്ന് ആ തട്ടിലേക്ക് വന്നുകൊണ്ട് കിണറ്റിന്റെ താഴ്ഭാഗത്തേക്ക് വന്നുകൊണ്ട് കുട്ടിയെ താങ്ങിയെടുത്തത് ഞാനാണ് എന്റെ സയ്യിദുനാസ്സലാമിനെ അല്ലാഹു മരിപ്പിക്കുകയാണ് മരിപ്പിക്കുകയാണ് എല്ലാ പ്രവാചകന്മാർക്കും വഹിയെത്തിച്ച ജിബ്രീലേ ഇനി നീ ജീവിക്കേണ്ടതില്ല, നീ അവസാനിക്കുകയാണ് എന്നേക്കുമായി യാത്ര തിരിക്കുകയാണ്. അവസാന യാത്രയാണ് യാത്രയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുമത്രേ. രണ്ടാമതായി മീക്കായിൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മീക്കായിലോട് പറയുമത്രേ, അല്ലയോ മീക്കായിലേ മീക്കായിലേ മരിക്കണേ മരിക്കണേ എന്ന് പറയുമ്പോ ഭയമോത്തു മീക്കായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മീക്കായിൽ അലൈഹിസ്സലാം മരിക്കുകയാണ്. മീക്കായിൽ അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ പിടച്ചത് മുതൽ ആകാശത്ത് മിന്നി മറയുന്നതാകുന്ന നക്ഷത്രങ്ങളില്ലയോ, കോടാറ് കോടി ജനങ്ങൾക്ക് മഴ നൽകിയില്ലയോ, ഭക്ഷണം വിതറിയില്ലയോ, ഇടിമിന്നൽ വർഷിച്ചില്ലയോ, ഇനി നിന്റെ അവസാനമാണ് അവസാനമാണ് ാണ്. മൂന്നാമതായി സൂറന്ന കാഹളത്തിൽ രണ്ടാം പത്ത പ്രാവശ്യവും ഊതിയത്തിൽ നിൽക്കുന്ന ഈ സലാഫീരിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയും, അത്രേ നീയും മരിക്കൽ അനിവാര്യമാണ് നിർബന്ധമാണ്. കാരണം ഇനി അടുത്ത് ഊത്തുണ്ടേ ഊതാ അതൊക്കെ ഊതിക്ക്, ഇപ്പൊ നീ മരിക്കണം. മരണത്തിന്റെ രുചി നീ അറിയണം. ഇത് പിന്നീട് നിന്നെ തന്നെ ആദ്യം ഞാൻ പുനർജീവിപ്പിക്കും, എന്നിട്ട് മൂന്നാമത്തെ ഊത്തുതാൻ പറയും. അപ്പൊ നീ എന്ത് ചെയ്യണം? മൂന്നാമത്തെ ഊത്തുതാ. ഇപ്പൊ നീ മരണത്തിന്റെ രുചി അറിയണം. ഈ ലോകത്ത് മരണത്തിന്റെ വേദന അറിയാത്തവരായി ഒരാളുമില്ല, ഒരു പ്രവാചകരുമില്ല, ഒരു വ്യക്തിയുമില്ല, ഒരു മലക്ക് പോലുമില്ല. ബഹുമാനപ്പെട്ട നാലാമതായി ആരാണ് ബാക്കിയുള്ളത്? അസ്റായിൽ അലൈഹിസ്സലാം മാത്രം. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു വിളിക്കും. ഇതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം.
ഇതാണ് നമ്മുടെ പഠിക്കപാഠം. ഈ ലോകത്തുള്ളതാകുന്ന സർവസൃഷ്ടിജാലങ്ങളുടെയും ആദിമാവിന് പേർപ്പെടുത്തിയതാകുന്ന അസ്രായീൽ അലി ഇസ്ലാമിന്റെ ശരീരത്തിൽ നിന്ന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ വേർപെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പോലും അല്ലാഹു ആത്മാവിനെ വേർപെടുത്തും. ബാക്കിയാക്കൂല, ഈ ലോകത്തുള്ള സർവരുടെയും ആത്മാവിനെ പിടിച്ച ജോലിയാണ് എനിക്ക്, അതുകൊണ്ട് എന്നെ മാറ്റിനിർത്തണം. പറ്റൂല, നിന്നെയും പിടിക്കും. അസ്രായീൽ അലൈഹി സ്വലാമിനെ അല്ലാഹു അടുത്തേക്ക് വിളിക്കും. يقول الله تبارك وتعالى الله سبحانه وتعالى عزرائيل عليه الصلاه والسلام ينود ചോദിച്ചവയാണ് മനിൽ ബാക്കി യാ സറായീൽ അസറായിലേ അസറായിലേ ഇനി ആരാണ് ബാക്കിയുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അസറായീൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചപ്പോൾ അസറായീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് അല്ലാഹ് അബ്ദുകൽ ഫാനി യാ അല്ലാഹുവേ പടച്ച റബ്ബേ നിന്റെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ് നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ് കാരണം അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലായി ഞാൻ മരിക്കേണ്ടതാണ് മരിക്കേണ്ടതാണ് കാരണം എന്റെ സദീറത്തിൽ മരണപ്പെട്ടു പോയി ജിബ്രീൽ അസ്തമിച്ചു പോയി മീകായിൽ മരണപ്പെട്ടു പോയി ഇസ്രാഫീൽ മരണപ്പെട്ടു പോയി ഇനി ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മരണതലങ്ങളെ മദീനയിലേക്ക് പാടി വിളിച്ച ഈ ലോകത്ത് നിന്ന് പറഞ്ഞു പോയില്ലയോ ഇനി ഒരിക്കലും എന്നെ അല്ലാഹു ഈ ലോകത്ത് ബാക്കിയാക്കുകയില്ല അതുകൊണ്ട് തന്നെ അസ്രായീൽ വിളിച്ചു പറയുകയാണ് അബ്ദുകൽ ഫാനി യാ അല്ലാഹ് അല്ലാഹുവേ പടച്ചറബേ നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് എന്ന് അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്രായീൽ അലൈഹി സ്വലാമിനോട് പറയുമത്രേ നിർബന്ധമാണ് നീയും മരിക്കൽ അനിവാര്യമാണ് ചിന്തിക്കണേ മൗലിലുള്ള ചെറുപ്പക്കാര ഒരു പക്ഷെ നിന്റെ കാത്ത് മുടച്ചത് മുതൽ കുമ്മന മുസ്താദി ചരിത്രം പറയുന്നത് വരെ അസ്രായീൽ അന്ത്യമുണ്ടോ എന്ന് ചിന്തിച്ചിരുന്നതാകുന്ന വിശ്വാസികൾ ഇല്ലയോ ചെറുപ്പക്കാരില്ലയോ യുവാക്കളില്ലയോ അസ്രായീലിനും അന്ത്യമുണ്ട് അസ്രായീലിനും ഈ ലോകത്ത് നിന്ന് ഒരു വില പറയച്ചിലുണ്ടത്രേ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രവിശ്യയിലേക്ക് അസ്രായീൽ പോവുകയാണ് അല്ലാഹുവിന്റെ കൽപ്പന കിട്ടിയിരിക്കുകയാണ് മരിക്കടാ മരിക്കടാ നീയും മരിക്കൽ അനിവാര്യമാണ് നീയും മരിക്കൽ നിർബന്ധമാണ് അസ്രായീൽ അലൈഹിസ്സലാം പോവുകയാണ് അസ്രായീൽ അലൈഹിസ്സലാം ചെല്ലുകയാണ് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും സ്വന്തമായി ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുമത്രേ സ്വന്തമായി ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുമത്രേ അല്ലാഹ് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് അല്ലാഹ് ഇന്നി ലാ അൻസിയു അർവാഹൽ മുഅ്മിനീന മരണത്തിന്റെ വേദനയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും പടച്ചറച്ചേ അല്ലാഹുവേ മുഅ്മിനീങ്ങളുടെ ആത്മാവിനെ മയത്തോട് കൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാ ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് വല്ലാത്തൊരു അട്ടഹാസമാണ് വല്ലാത്തൊരു കോലാഹലമാണ് അസ്രായീൽ അലൈഹിസ്സലാമിന്റെ വഫാത്തിനുണ്ടാവുക വല്ലാത്തൊരു
യുവതികളെ ചെറുപ്പക്കാരെ സഹോദരങ്ങളെ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് ജീവിക്കുന്നവരെ, മരണത്തെ കുറിച്ച് ചിന്തയുണ്ടോ? ചിന്തയുണ്ടോ? അടുത്ത സെക്കൻഡിൽ മരിക്കണ്ടോ? ഈ ലോകത്ത് എന്നിവിടെ പറയണ്ടയോ? പ്രവാചകൻ മരണപ്പെട്ടു പോയി. സർവ അമ്പിയാക്കളും ഔലിയാക്കളും മഹത്വക്കളും ഈ ലോകത്ത് എന്നിവിടെ പറഞ്ഞു പോയി. നമുക്കും മരിക്കണ്ടയോ? മരിക്കണ്ടയോ? നമ്മുടെ മുന്നിൽ കിടക്കുന്നത് വലിയ വലിയാണ്, വലിയ ആയിഫാണ്, ഔലിയാക്കളിൽ പെട്ടതാ. മഹാനുഭാവൻ പോലും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയില്ലയോ? എത്രയെത്ര ഔലിയാക്കൾ, എത്രയെത്ര മഹത്വക്കൾ, എത്രയെത്ര സച്ചരിതരാകുന്ന ഉലമാക്കൾ, ശംസുലലവയോ താജുലലവയും അടക്കം നമ്മുടെ സമുന്നതരാകുന്ന നേതാക്കൾ മുഴുവനും മരണപ്പെട്ടു പോയില്ലയോ? മരണപ്പെട്ടു പോയില്ലയോ? ചിന്തിക്കണേ ചെറുപ്പക്കാരാ, ചിന്തിക്കണേ പ്രിയപ്പെട്ടവമ്മാ. അസറായി അലൈഹിസ്സലാത്തു വസ്സലാം പോലും ഈ ലോകത്ത് എന്ന് വിട പറയുമെന്ന് പ്രവാചകർ പഠിപ്പിക്കുമ്പോ എന്തിനാണ് സഹോദര ചെറുപ്പക്കാരാ, എന്തിനാണ് നീ അഹങ്ക വെക്കുന്നത്? എന്തിനാണ് കുടുംബം മഹിമയും പറഞ്ഞുകൊണ്ട് പോരടിക്കുന്നത്? ഒരു ചെറിയ വഴിയുടെ പ്രശ്നത്തിൽ, ഒരടി വഴിയുടെ വിഷയത്തിൽ കുടുംബങ്ങൾ തമ്മിൽ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് മഹല്ലുകളിൽ കോടതികൾ വന്നുകൊണ്ട് കേസുകൾ വന്നുകൊണ്ട് വെക്കുന്നില്ലയോ? എത്ര മാസക്കാലം, എത്ര വർഷക്കാലം സംസാരിക്കാതെ മിണ്ടാതിരിക്കുന്ന കുടുംബങ്ങളില്ലയോ? എന്തിനാണ് പൊരുത്തപ്പെടണേ, തൗബ ചെയ്യണേ? ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സമയമായിരിക്കുകയാണ്. മരണമിതാ അടുത്തു വന്നേക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തിയതാണ് സർവസുഖങ്ങളെയും ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്നതായ മരണത്തെ കുറിച്ച് ചിന്തിക്കണേ, ചിന്തിക്കണേ എന്ന് ആത്മീയമാകുന്ന അറിവ് പഠിക്കുന്നതാകുന്ന വിദ്യാർത്ഥികൾ ഒഴികെ ബാക്കിയുള്ളതാകുന്ന മുഴുവൻ ആളുകൾ മരണത്തെ കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കണമെന്ന് സയ്യിദുന റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ ആര് ചിന്തിക്കുന്നു, ആരാ ചിന്തിക്കുന്നത്, മരണത്തെ കുറിച്ച് എവിടെയാ നമ്മൾ ഓർത്ത്? അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാകുമാറാവട്ടെ. എന്തായാലും നമ്മൾ മരിക്കുമെന്നുള്ള കാര്യം ഇതോടുകൂടി തീർച്ചയായും അല്ലേ, അതിന്റെ ആ തത്വമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അവസാനിപ്പിച്ചത്. കാരണം ആര് മരിക്കും എന്നവരെ പറഞ്ഞു അസ്രായിൽ അലൈഹിസ്സലാം വരെ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ എന്തായാലും ഏകദേശം ആ കാര്യത്തിൽ കുറച്ച് ഉറപ്പായി, എന്തായാലും മരിക്കും, അക്കാര്യം തീർപ്പായി. ഇനി നമ്മൾ നന്നാവാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ കുറഞ്ഞ ആയുസ് നമുക്കുള്ളൂ. ഇനി ഇപ്പൊ തന്നെ 30 കഴിഞ്ഞു, 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു. അമാറു ഉമ്മത്തി മാ ബൈന സിത്തീന വ സബഈന. എന്റെ സമുദായത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി. ഇപ്പൊ തന്നെ എത്ര ആയുസ് കഴിഞ്ഞിരിക്കാൻ, മരിക്കാറായിരിക്കാണ്. മരണം നമ്മുടെ തൊട്ടടുത്ത് എത്തി കഴിഞ്ഞു. അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. ആ നിയത്തിൽ തന്നെ ഇൻഷാല്ലാ എല്ലാവരും ഇന്നത്തെ സദഖ കൊടുക്കണം. അല്ലാഹു കബൂലാക്കട്ടെ. ഇന്ത്യ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നു ഇൻഷാല്ലാ. എല്ലാവരും നല്ലൊരു തുക എടുത്ത് നോക്കാം. ഇന്ത്യ നമ്മുടെ കാതറില്ലേ മൈക്കിന്റെ ചാനലിലാണ് ഫിദയുടെ ഫിദ ലൈവ് കാതർ പോയിക്കണം. തുടങ്ങിയെന്ന് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കും. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാം. അള്ളാഹു സ്വീകരിക്കും. നമ്മെല്ലാം അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. സഹോദരന്മാരും സഹോദരിമാരുണ്ട് എല്ലാവരും നല്ല രീതിയിൽ സംഭാവന കൊടുക്കണം. നല്ല നിയത്തുകൾ ഇവർക്കുണ്ട്. അള്ളാഹു നിയത്തുകളൊക്കെ സാധൂകരിച്ച് നൽകട്ടെ. എല്ലാ വിഷയങ്ങളും അള്ളാഹു മാറ്റി ഖൈറും ബറക്കത്തും അള്ളാഹു ഏറ്റിയേറ്റ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, സഹജനങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു അള്ളാഹു പ്രദാനം ചെയ്യാൻ.
എല്ലാവരും നല്ല ഇൻഷാ സ്വീകരിക്കട്ടെ. നമ്മളെല്ലാം അല്ലാഹു കബൂലാക്കും. നമ്മുടെ ആക്കബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ആക്കബത്ത് നന്നാവുക, അതാണ് നമുക്ക് വേണ്ടത്. ആക്കബത്ത് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. എത്രയോ സാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, പഴയ കാലഘട്ടത്തിലുള്ള ഉമ്മമാര്, ഉപ്പമാര്, അവര് സദഖ നൽകുമ്പോൾ അവരുടെ ആകെയുള്ള നിയ്യത്ത് എന്താ? സാധുമാരുടെ കൈക്കുപിടിച്ചും പറയുന്നത് ആക്കബത്ത് നന്നാവുക, അത് തന്നെയാണ് വേണ്ടത്. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറഞ്ഞില്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പൊട്ടക്കണത്തിലേക്ക് തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൊണ്ടുവന്ന് തള്ളി അവസാനം അവിടെ നിന്ന് പടച്ച റബ്ബ് സ്വപ്നവ്യാഖ്യാനം അറിയാവുന്നതിലൂടെ പടച്ച റബ്ബ് കൊണ്ടുവന്ന് എത്തിച്ചത് എവിടെയാ? ഈജിപ്തിന്റെ ധനകാര്യം മന്ത്രിയായി മഹാനുഭാവനെ കൊണ്ടുവന്നു. ഈജിപ്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായി മഹാനുഭാവനെ ചുമതലപ്പെടുത്തും. അവിടെ വെച്ച് അവസാന സൂറത്ത് യൂസുഫിന്റെ അവസാനം അല്ലാഹു ആ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നു, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ എന്തായിരുന്നു അത് പറയുന്നു. പഠിക്കണം നമ്മൾ, അതൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടതാണ്. ആര് പഠിക്കുന്നു? ഖുർആൻ ഓതുന്ന മക്കളില്ലല്ലോ നമുക്ക്. ഖുർആൻ ഖത്തം തീർക്കുന്ന മക്കളുണ്ടോ? അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കുമാറാവട്ടെ. ആബിദീങ്ങളും ഹാഫിദീങ്ങളും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, റബ്ബ് ഖദ് ആതൈതനീ മിനൽ മുൽക് വ അല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما والحقني بالصالحين ورشدمائي القرآن سورة يوسف قادر ہے مجھے تیری چکو چکو ഇവർക്കൊക്കെ എല്ലാവരും കാണാൻ ഒരു ഫ്രണ്ടിൽ വന്നിരിക്കല്ലോ, അവരൊക്കെ ഒന്ന് കാണട്ടെ. വീട്ടുകാർ ഇവിടെ ഉണ്ടെന്ന്, നമ്മുടെ മക്കളുണ്ടോന്ന് നോക്കാം. സ്ത്രീകൾ നോക്കിക്കോളൂ, മൂത്തവാൻ ഇവിടെ വന്നിട്ടുണ്ടോ, അയവാൻ ഇവിടെ തന്നെ ഉണ്ടോ, അതാ റോഡിൽ നിന്ന് സ്വീകരിച്ച് വരിക്കണോ നോക്കിയോ. എല്ലാരെയും മുഖം കാണിച്ചു അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇതിനാണ് നമ്മൾ കാദറിനോടെ ഇറക്കിയത്. അള്ളാഹു കാദറിനും കുടുംബത്തിനും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ആഫിയത്തോടെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പഴയ സ്നേഹിതനാണ്, 7 കൊല്ലം മുമ്പേ ബന്ധമുള്ളവരാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇവിടെ അപ്പം പരിശുദ്ധമായ ഖുർആനോട് അല്ലാഹു പഠിപ്പിക്കുന്നു സൂറത്ത് യൂസുഫിന്റെ അവസാനം ദുആ എന്നെ ചെയ്യണം. ഞാൻ ഈ ബക്കത്തിൽ പറഞ്ഞപ്പോ എന്റെ കൂട്ടത്തിൽ അങ്ങോട്ട് പറയാണ്, നമ്മൾക്ക് എന്ത് നിയ്യത്ത് ചെയ്യണം? ആക്കബത്ത് നന്നാവാൻ വേണ്ടി ദുആ ചെയ്യണം. ഈജിപ്തിന്റെ ചെങ്കോല അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെ കയ്യിലേക്ക് നൽകി? പൊട്ടക്കിണത്തിലേക്ക് തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുന്നിലും നിമിത്തം വലിച്ചെറിയപ്പെട്ടതാകുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈകളിലേക്ക് ഇപ്പോ ആ ചെങ്കോല കയ്യിൽ പിടിച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം എനിക്ക് സഹായിട്ടുള്ളത് പൊട്ടക്കിണത്തിലേക്ക് എന്റെ സഹോദരങ്ങൾ വലിച്ചെറിഞ്ഞപ്പോ പറഞ്ഞയച്ചുകൊണ്ട് എനിക്കാകെ സഹായിട്ട് നീയാണുള്ളത്. ഞാൻ ചെയ്യാത്തതാകുന്ന കാര്യം എന്നെല്ലാം മരിച്ചേൽപ്പിച്ചുകൊണ്ട് ജയിലിലേക്ക് എന്നെ അടച്ചപ്പോഴും എനിക്ക് സഹായിയായുള്ളത് നീ മാത്രമാണ്. അവസാനം എന്നെ ഈജിപ്തിന്റെ ഭരണാധികാര സിരാ കേന്ദ്രത്തിലേക്ക് എനിക്കൊന്ന് മാത്രമാണ് നിന്നോട് ചോദിക്കാനുള്ളത്, എന്നെ മുസ്ലിമായ മുഅ്മിനായി ഈമാനുള്ളവരായി ആക്കിബത്ത് നന്നായി മരിപ്പിക്കണേ അല്ലാ. ഇതാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ദുആ. ഇതാണ് ദുആ, ഇതായിരിക്കണം നമ്മുടെ ദുആ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ നമ്മൾ പഠിപ്പിച്ചു. ഇതൊക്കെ 5 നേരം ബുമാനിര മൂസ ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾ നമസ്കാരം ശേഷം ദുആ ഇരിക്കുമ്പോ നമ്മുടെ മക്കൾ ആമീൻ പിടിക്കുന്നില്ല, നമ്മുടെ മക്കൾ ആമീൻ പിടിക്കുന്നില്ല. നമ്മളിപ്പോ ഇങ്ങനെ ഇതന്നെ എല്ലാവരുടെയും ദുആ. സഭയില്ലാതെ എല്ലാവരുടെയും ദുആ ഇതന്നെ. പരിശുദ്ധമായ കഅബ എടുക്കാൻ വേണ്ടി അല്ലാഹു കരാറു ഇബ്രാഹിം
ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോടും മകൻ ഇസ്മായിലിനോടും അള്ളാഹു സുബ്ഹാനഹു വതാല കഅബ പണിയാൻ പറഞ്ഞു. ആ കഅബ പണിതതിനു ശേഷം പിന്നീട് 12 ആൾക്കാർ പരിശുദ്ധമായ കഅബ പിന്നീട് പുതുക്കി പണിതിട്ടുണ്ട്. ജർഹും ഗോത്രക്കാർ, അമാലിക്ക ഗോത്രക്കാർ തുടങ്ങിയതാകുന്ന മഹത്തുക്കൾ അവസാനം പണിതത് ഫഹദ് ബിൻ അബ്ദുൽ മലിക്കാണ്. 84 അതുവരെ പരിശുദ്ധമായ കഅബ പണിതിട്ടുണ്ട്, പുതുക്കി പണിതിട്ടുണ്ട്. പക്ഷെ അവരാരും ഇബ്രാഹിം നബിയുടെ ഫൗണ്ടേഷൻ തൊടേണ്ടി വന്നിട്ടില്ല. അവിടെ എത്തിയപ്പോ അവരാരും അതിപ്പിടിത്തൊട്ടില്ല. കാരണം എന്താ? അത് അത്രമേൽ ഉറപ്പുള്ളതാണ്, അത് ഭയങ്കര ഉറപ്പിലെടുത്തിരിക്കുക. അവരൊന്നൊന്നര എടുക്കലാണ്, നമ്മൾ പറയല്ലോ ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം എവിടുന്ന് കല്ലെവിടുന്ന് നമ്മൾ കൊണ്ടുവന്ന് പണിക്കാർക്ക് വേണ്ടി പാറക്കല്ലുകൾ വീട് കെട്ടാൻ വേണ്ടി അവരുടെ ഓരത്തിട്ട് കൊടുക്കും. അതെടുത്ത് കെട്ടുന്നതിന് വേണ്ടി അവര് കാണിക്കുന്നതാകുന്ന സാഹസികമാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എത്രയാണ് നീ ചിന്തിച്ചു നോക്ക്. അത് പൊട്ടിച്ച് അത് കൃത്യമായിട്ട് എടുത്ത് അതിന്റെ ഓരോ സ്ക്വയർ ഫീറ്റിന് വേണ്ടി അവർ കണക്ക് പറഞ്ഞ് അവർ കൃത്യമായി പണം വാങ്ങണം. അല്ലാഹു നമ്മുടെ ജോലിക്കാർക്കൊക്കെ അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ, നമുക്കും അല്ലാഹു ആഫിയത്ത് തരട്ടെ. ഇന്നിപ്പോ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. പക്ഷെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൊട്ടടുക്കൽ പരിശുദ്ധ കഅബ പണിയാൻ വേണ്ടി കല്ലുകൊണ്ട് കൊടുത്തില്ല. ചരിത്രത്തിൽ കാണാം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും കൂടി മിനയുടെ താഴ്വാരത്തെ എന്നാണ് കല്ലുകളെ ചുമന്നുകൊണ്ട് വന്നത്. ഭീമാകാരനമാകുന്ന ഒട്ടകത്തിന്റെ വലിപ്പമുള്ള പാറക്കല്ലുകൾ തോളിലെടുത്ത് വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് വന്നു സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അങ്ങനെയാണ് കഅബയുടെ ഫൗണ്ടേഷൻ പണിതിരിക്കുന്നത്. ചുമ്മാ വെറുതെ പണിത ഒരു കഅബയല്ല, മനസ്സിലാകുന്നുണ്ട്? ഇതൊക്കെ നമ്മൾ കഅബയിൽ തവാഫ് ചെയ്യും, ആ പരിശുദ്ധ കഅബ നമ്മൾ കാണുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ഓർക്കണം, ഇതൊക്കെ ത്യാഗം ചെയ്തുണ്ടാക്കിയതാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് കഅബ പണിതത് എന്തുകൊണ്ട് ചരിത്രത്തിൽ ഇടം നേടി? അതിനു മുമ്പ് ആദം നബി അലൈഹി സ്വലാം പണിതില്ലേ? അതിനു മുമ്പ് ഷീസ് നബി അലൈഹി സ്വലാം പണിതിട്ടില്ലേ? അതിനു മുമ്പ് അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ അതിന് ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ലേ? പക്ഷെ ആ ഫൗണ്ടേഷൻ ഒന്നുമല്ല, ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ പണിയലാണ്. കാരണം അതൊരൊന്നൊന്നര പണിയലായിരുന്നു, അതൊരു പണിയ തന്നെയാണ്. ശേഷം പണിത 12 ആളുകൾ ചരിത്രത്തിൽ കാണാം, അവരാ ഫൗണ്ടേഷൻ തൊട്ടിട്ടില്ല. അത്രമേൽ ഉറപ്പിൽ പരിശുദ്ധമായ കഅബ പണിയാൻ വേണ്ടി അല്ലാഹു ഉടമ്പടി കൊടുത്തിട്ട് ആ കരാർ പരിപൂർണമായി പൂർത്തീകരിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും പ്രാർത്ഥിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക തസ്സമീഉൽ അലീം. അല്ലാഹുവേ പടച്ചറേ, ഞങ്ങൾ നിന്ന് ഇതിനെ നീ സ്വീകരിക്കണേ. അല്ലാ, നീ പറഞ്ഞിട്ടാണ് കഅബ പണിതത്, ശരി തന്നെയാണ്. ഞങ്ങൾ നിന്ന് ഇതിനെ നീ സ്വീകരിക്കണേ. അല്ലാ, ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബയുടെ ചാരത്തിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഅബ പരിപൂർണമായി പടച്ചറപ്പിന്റെ കൽപ്പന പ്രകാരം പണി പൂർത്തീകരിച്ചിട്ട് ദുആ ചെയ്യുന്നു. അല്ലാ, നീ സ്വീകരിക്കണേ. അല്ലാ, സ്വീകരിക്കണേ. അല്ലാ, ഇത് പറഞ്ഞിട്ട് അവർ ദുആ ഇരക്കുകയാണ്. അല്ലാഹുവേ, അല്ലാ, ഈ കഅബ പണിതതിന് മിനയുടെ താഴ്വാരത്തിൽ നിന്ന് ഒട്ടകത്തിന്റെ വലിപ്പമുള്ള പാറക്കല്ലുകൾ തോളിൽ ഈ പരിശുദ്ധമാകുന്ന കഅബ ഞങ്ങൾ പണിതതിന് നീ ഞങ്ങൾക്ക് കൂലി നൽകണ്ട റബ്ബേ, കൂലി നൽകണ്ട അല്ലാ. ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമാണ്. റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികന വതുബ് അലൈനാ ഇന്നക തത്തവാബു റഹീം. അല്ലാഹുവേ പടച്ചറച്ചേ, ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ നീ പൊറുക്കണേ. അല്ലാ, ഞങ്ങൾക്ക് തൗബ ചെയ്യണേ. അല്ലാ, ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ. അല്ലാ, മാത്രമല്ല റബ്ബനാ വജഅൽനാ മുസ്ലിമീന എന്നെയും എന്റെ മകനെയും നിനക്ക് വഴിപ്പെട്ടതാകുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ നീ ഉൾപ്പെടുത്തണേ. അല്ലാ, നീ ഉൾപ്പെടുത്തണേ.
ومن ذريتنا أمة مسلمة لك ولفت سمدايا معي عندما كلي سندان فرمري لأوبرتنا الله عكبتنا ناكنا الله يندر دعاء സഹോദരങ്ങളെ എന്താണ് ഈ പറയുന്നത്? അല്ലാഹു കരാർ ചെയ്ത കരാർ ഉടമ്പടി പൂർത്തീകരിച്ചിട്ട് പറഞ്ഞ് മാറിപ്പോവല്ല, ഇത് നീ സ്വീകരിക്കണേ അല്ല, ഇതിൽ വന്ന പാകപ്പിഴകൾ പൊറുക്കണേ അല്ല, എനിക്ക് തൗബ നീ സ്വീകരിക്കണേ അല്ല. മാത്രമല്ല എന്നെയും എന്റെ മകനെയും എന്റെ മക്കളെയും എന്റെ സന്താന പരമ്പരകളെയും മുഴുവനും അടിയുറച്ചു നിർത്തണേ അല്ല. ഈമാനിൽ അടിയുറച്ചു നിർത്തണേ അല്ല. ഇത് തന്നെ നമ്മൾ അഞ്ചു നേരം നിസ്കാരത്തിൽ ചോദിക്കുന്നുണ്ട്. വിഷയം വേറെ പോകും, അതൊക്കെ ഒരുപാട് ആയത്തുദീസം വേറെ ഓതാനുണ്ട്. അഞ്ചു നേരം നിസ്കാരത്തിൽ നമ്മൾ 17 പ്രാവശ്യമാണ് ഒരു മുഅ്മിൻ ഒരു ദിവസം ചോദിക്കുന്നത്. ഏത് ഫർള് നമസ്കാരത്തിൽ തന്നെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറുൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. അല്ലാഹുവേ, നീ വഴിപിഴപ്പിക്കാത്ത ആളുകളില്ലയോ, നീ അനുഗ്രഹിച്ച ആളുകളില്ലയോ, അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഹിദായത്തിന്റെ മാർഗം സൽപാന്താവ് തെളിയിക്കണേ അല്ലാ. നീ കാണിച്ചു തരണേ അല്ലാ. ഒരു മുഅ്മിന്റെ പ്രാർത്ഥന ഇതായിരിക്കാം, അല്ലാഹു തൗഫീഖ് തരട്ടെ. തീർന്നില്ല, ഇത് തന്നെ നമ്മൾ അപ്പൊ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി അഞ്ചു നേരം നമസ്കാരത്തിലൂടെ നീ പ്രാർത്ഥിക്കുന്നത് ഏതാണ്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന നേരായ മാർഗത്തിലേക്ക് എന്നെ നീ നയിക്കണേ അല്ലാ. എന്റെ ഈമാൻ നീ അടിയുറച്ചു നിർത്തണേ അല്ലാ. എന്റെ ആക്കബത്ത് നന്നാക്കണേ അല്ലാ. രാവിലെ സുബ്ഹിക്ക് വന്ന് കുനൂത് തോതുമ്പോഴും രണ്ടാം റക്അത്തിലെ ഇത്താനിലേക്ക് വന്നിട്ടും വന്ന് ദുആയിലേക്ക് തന്നെ അല്ലാഹുമ്മ ഹദീനാ ഫീമൻ ഹദൈത്. നീ വഴി കൊടുത്തതാകുന്ന സന്മാർഗികളാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ലരിക്കും നീ. ഹിദായത്തിന്റെ മാർഗം തെളിച്ചു തരണേ അല്ലാ. അതൊരു വേറെ വിഷയമാണ് ഹിദായത്. അതൊരു വിഷയം നിങ്ങൾ ഇട്ടോളി, ഇൻഷാല്ലാഹ് അതിനെ പറ്റി പറയാം. അല്ലെങ്കിൽ അതിങ്ങനെ സംബന്ധിച്ച് വേറെ വേറെ നമ്മുടെ വിഷയത്തിലേക്ക് കെട്ടേം വരും. എന്തായാലും നമ്മൾ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയും, നമുക്ക് ഉറപ്പായി അല്ലേ. ഇനി ആ മരിക്കുന്ന അന്ത്യസമയത്തുള്ളതാകുന്ന ചില വിലാപങ്ങൾ, മനുഷ്യന്റെ ചില വിലാപങ്ങളാണ് പറയുന്നത്. സമയം കഴിഞ്ഞ 11 മണിയോ 12 മണിയോ അല്ലാഹു നമ്മളെ അല്ലാഹു നമ്മുടെ ഇരുത്തം നാളെ പാരത്രിക ലോകത്ത് അവന്റെ ദർബാറുള്ള നൃത്തത്തിന് കുറവ് വരുത്തുന്നതാക്കുമാറാവട്ടെ. ലൈവിലൂടെ ഒരുപാട് സഹോദര സഹോദരിമാര് വാദം കേൾക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പ്രവാസികളാകുന്ന ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രാന്ത പ്രദേശത്തുള്ള ഗൾഫിലുള്ള ഒരുപാട് സഹോദരങ്ങൾ, അല്ലാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സും അവർക്കും അവരുടെ ഭാര്യ സന്താനങ്ങൾക്കും കൂട്ടുകുടുംബാദികൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ മഹലിൽ അല്ലാഹു അഭിവൃദ്ധിയിലേക്ക് അല്ലാഹു എത്തിക്കുമാറാവട്ടെ. പറയുന്നു, ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറയാൻ വേണ്ടി പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അഞ്ച് മലക്കുകൾ നമ്മുടെ പറഞ്ഞേക്കും. എത്ര മലക്കുകൾ വരും? അഞ്ച് മലക്കുകൾ. قال رسول الله صلى الله عليه وسلم اذا كان ابن ادم في سياق الموت بعث الله اليه خمسة من الملائكة. ഈ ലോകത്ത് നിന്ന് വിട പറയാൻ വേണ്ടി നിൽക്കുന്നതാകുന്ന വ്യക്തിയുടെ ചരിത്രത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അഞ്ച് മലക്കുകളെ എത്ര മലക്ക് വരും? അഞ്ച് മലക്ക് വരും. നല്ലതുപോലെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണേ.
ഒന്നാമത്തെ മലക്ക് അവന്റെ അടുക്കലേക്ക് കടന്നു വരുമത്രേ. മൗലിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, ചിന്തിക്കണേ ചിന്തിക്കണേ. മരിക്കാൻ വേണ്ടി കിടക്കുന്നതാകുന്ന സഹോദരനടുക്കൽ, മരിക്കാൻ വേണ്ടി കിടക്കുന്നതാകുന്ന സഹോദരിയുടെക്കലേക്ക് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല وقرابتك وما أوحشك منهم اليوم حبيبي رسول الله صلى الله عليه وسلم تقول بري ويار يلوك الدنيا بدر بريان من دين الكون داعنا سهود سهود يودي كليك أنجمار كيل وندب أدل ما مات مالك وندب كادل وندب وندب بدر تلو ديك ويار عينا بدنك القوي يبدر بوي എവിടെ പോയടാ നിന്റെ ആരോഗ്യം. വമാഹുല്ലോ ആ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്താണ്? ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവരല്ലയോ, കല്ല് കുടിച്ചുകൊണ്ട് നടന്നവരല്ലയോ, അല്ലെങ്കിൽ നടന്നവരല്ലയോ, ഫുട്ബോള് കളിച്ചവനല്ലയോ, ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ട് നിന്റെ രാത്രിയുടെ യാമങ്ങളെ തള്ളി നീ ോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെയും വെസ്റ്റ് ഇൻഡീസിന്റെയും ന്യൂസിലാൻഡിന്റെയും കളികൾ കണ്ടുകൊണ്ട് സമയങ്ങളെ രാത്രിയുടെ യാത്രകൾ തള്ളി നീക്കിയവനല്ലയോ, കളി തമാശകൾ ഏർപ്പെട്ടുകൊണ്ട് നടന്നവനല്ലയോ, സിസ്പായ്ക്കിന്റെ യുവാവല്ലയോ, ചെറുപ്പക്കാരനല്ലയോ, രാവിലെ സുബഹിയുടെ പാങ്ക് അലാറമാക്കി വെച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം നടന്നുകൊണ്ട് ശരീരത്തിന്റെ കൊളസ്ട്രോൾ കുറച്ചതാകുന്ന ഉമ്മമാരല്ലയോ, ചെറുപ്പക്കാരികളല്ലയോ, നിന്റെ ശരീരത്തിന് എന്ത് പറ്റിയടാ? നിന്റെ ശരീരത്തിന് എന്ത് നിന്റെ കൈയാളുകൾ എന്തുകൊണ്ടാണ് ചലിപ്പിക്കാൻ കഴിയാത്തത്? ദുനിയാവിൽ നല്ല ആരോഗ്യമുള്ളവനായിരുന്നല്ലോ, നല്ല ഭക്ഷണം കഴിച്ചിരുന്നവനല്ലയോ, നല്ല കുടുനീര് കുടിച്ചിരുന്നവനല്ലയോ, എല്ലാ ദിവസവും നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഊട്ടിയിരുന്നവനല്ലയോ, നല്ല ജീവിതം നയിച്ചവനല്ലയോ, സമ്പത്തിന്റെ ഉത്തമമാകുന്ന സ്വഭാവത്തിൽ വിരാജിച്ചിരുന്നവനല്ലയോ അല്ലയോ. ഒരുപാട് പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കഴിച്ച മനുഷ്യ, പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കഴിച്ച പെണ്ണേല്ലോ, നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്താ? നിന്റെ ശരീരത്തെ എന്ത് ബലഹീനപ്പെടുത്തി? നല്ല നാടൻ മുട്ട, നാടൻ പാല്, എല്ലാ നാടൻ എല്ലാ സാധനങ്ങളും നാടൻ വാങ്ങി വെച്ച് നല്ല റാഹത്തായി കഴിച്ചിരുന്നവർ, ആരോഗ്യം ഭയങ്കര ഭയങ്കര കെയർഫുൾ ആയിരുന്നു, നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നവരാണ്. ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഡോക്ടർമാർ, കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഡോക്ടർ, പുരുഷന്മാർക്ക് വാപ്പയ്ക്ക് വേണ്ടി ഓരോ ഡോക്ടർ, ഉമ്മയ്ക്ക് വേറെ ഡോക്ടർ, സഹോദരിക്ക് വേറെ ഡോക്ടർ, ഓരോ ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്ത ഓരോ ഡോക്ടർ, മാസ ചെക്കപ്പ്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് ചെയ്തിരുന്നവരാണ്. പക്ഷെ മരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ അടുക്കൽ വന്നിട്ട് അഞ്ച് മലക്കുകൾ വന്നിൽ ഒന്നാമത്തെ മലക്ക് ചോദിക്കും, അയിന ബദനക നിനക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നല്ലോ, അല്ലാഹുവല്ലോ എന്ത് പറ്റിയാണ് നിനക്ക്? മറുപടി പറയണം സയ്യിദുന റസൂലുള്ളാഹി. എന്തു കൊടുക്കും മറുപടി? എന്തു കൊടുക്കും? ആ ഒരു ചിന്തയാണ് ഈ സദസ്സിലൂടെ നൽകിവിടുന്നത്. അതിനുള്ള മറുപടി നമ്മൾ കണ്ടെത്തണം, മറുപടി നമ്മൾ കണ്ടെത്തണം. നമ്മുടെ ആരോഗ്യം നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു? എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഒരുപാട് കാലം ജീവിച്ചിട്ട് കാര്യമില്ല. ഇന്നലെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കണ്ണൂർ ജില്ലയിലെ മുണ്ടത്തോട് എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു വാള്. അവിടെ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പാറക്കടവ് അൻസർ കൊല്ലാട് എന്ന് പറയുന്ന സഹോദരന്റെ വീട്ടിലെ ഞാൻ ഭക്ഷണം കഴിച്ചവിടെ താമസിക്കുമ്പോ തൊട്ടടുത്തുള്ളതാകുന്ന ഒരു പ്രവാസിയാകുന്ന സഹോദരൻ, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കാണ്, ജമാൽ എന്നാണ് ആ സഹോദരന്റെ പേര്, ഒന്ന് കാണാം. 95 വയസ്സുണ്ട് ഉസ്താദിനെ അറിയാൻ കാണുമ്പോൾ പരിചയമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, 4 കൊല്ലം മുമ്പ് അതേ നാട്ടിൽ ഉമ്മത്തൂര് പള്ളിയിൽ അദ്ദേഹം വടി കുത്തിപ്പിടിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് അന്ന് ഞാൻ അവിടെ പ്രഭാഷണത്തിൽ പറഞ്ഞതാ. ഇത്രയും പ്രായമുള്ള ആളുകൾ പള്ളിയിലേക്ക് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി കടന്നു വരുന്നുണ്ടല്ലോ, വടി കുത്തിപ്പിടിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ എന്ന് ഞാൻ അന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. പക്ഷെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ എന്നെ പരിചയപ്പെടുത്തി ഇന്ന ആളാണെന്ന് പറഞ്ഞു ചെറിയൊരു ഉറവ് പ്രശ്നം കൊണ്ട്, പക്ഷെ ഓർമ്മ വന്നപ്പോ വല്ലാത്ത സന്തോഷത്തോടുകൂടി ചാടി എഴുന്നിട്ട് അദ്ദേഹം സഹോദരനോട് മകനോട് പറഞ്ഞു, ഓനെ ഒരു പൈസ എന്തെങ്കിലും കൊണ്ടുപോവാ. പൈസ അദ്ദേഹം നൽകി, ആ പൈസ എനിക്ക് സ്വതക്ക നൽകാണ്, പണം ചെറിയൊരു തുക അദ്ദേഹം എനിക്ക് സ്വതക്ക നൽകി. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ആ ശീലമാണ്. 95 വയസ്സെത്തിയിട്ടും അദ്ദേഹത്തിന്റെ
അല്ലാഹു നമുക്കും അതിന് തൗഫീഖ് നൽകി. ഞാൻ ഉറപ്പെടുത്തുന്നത് അത് കഴിഞ്ഞു അദ്ദേഹം പിന്നീട് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുക. നമസ്കാരത്തിന്റെ സമയമല്ല, രാത്രി സമയം. ഞാൻ ചോദിച്ചാൽ ഇശാ നമസ്കരിച്ചിട്ടില്ല, അല്ല ഉസ്താദ്, എപ്പോഴും നമസ്കാരമാണ്. ആ ഒരു ചിന്ത തന്നെയായി അദ്ദേഹത്തിന്റെ ജീവിതം മാറും. അദ്ദേഹത്തിന് അദ്ദേഹത്തിനും കുടുംബത്തിനും ആ സഹോദരങ്ങൾക്ക് എല്ലാം അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. എന്തു വലിയ തൗഫീഖാണെന്ന് ഓർത്തു നോക്കേ. ഓർമ്മ പോയ സമയത്തും അല്ലാഹ് എന്നുള്ള ചിന്തയാണ്. നമുക്ക് ഓർമ്മ പോകുമ്പോഴോ നമ്മള് തുണിയൊക്കെ മാറ്റിയിട്ട് റാഹത്തായി കടന്നു പോകണം. നമ്മുടെ ആ രീതിക്കായിരുന്നു ജീവിതം. അല്ലാഹു ആദരിച്ചിട്ടുണ്ട്. നമ്മൾ 24 മണിക്കൂർ തന്നെ തലകുനിച്ചിരിക്കാം. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഒന്ന് ഫേസ്ബുക്കിൽ നിന്ന് ഇറങ്ങി വാട്സാപ്പിലോട്ട് കയറും, വാട്സാപ്പിൽ നിന്ന് ഇറങ്ങി ഫേസ്ബുക്കിലോട്ട് കയറും. ഇത് തന്നെ വരും. അങ്ങോട്ടിറങ്ങി 2 കമന്റിടുക, ഇങ്ങോട്ടിറങ്ങി 3 ട്രോളിടുക. ഇത് തന്നെ നമ്മൾ ഇല്ലേരിക്കൊണ്ടായിരുന്നല്ലോ ട്രോള്. ഈ വാതിൽ തന്നെ എത്ര ട്രോളായിരുന്നു, കണ്ടില്ലേ? ആരും കാണാത്തവർ, നിങ്ങൾ മാത്രം കണ്ടില്ല, ലോകം മുഴുവൻ കണ്ടിട്ടില്ലേ? അതിനകത്ത് തന്നെ തെറ്റുണ്ട്, പേരെഴുതിയത് തന്നെ തെറ്റുണ്ട്. ചിലര് പേരാണ് തെറ്റ് എന്ന് കരുതിയിട്ട് അതി തോണ്ടി പിടിച്ചവരോ. കുമ്മനം നിസാമുദ്ദീൻ അൽ ബാക്കവി എന്ന് എഴുതിയത് സംഘാടകരാണ്, അവർക്ക് തെറ്റുപറ്റിയാണ്. ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 കൊല്ലം മുമ്പ് അപ്പുറത്തെ പള്ളി പരിപാടിക്ക് വന്ന പാൻ ഊട്ടിയിട്ടുണ്ട് അന്ന്. അവിടെ സത്യത്തിൽ അങ്ങനെ വന്നതാണ്. അന്ന് ഞാൻ സൂചിപ്പിച്ചായിരുന്നു, പക്ഷെ വിട്ടുപോയതാണ് സംഘാടകർ. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിസാമുദ്ദീൻ ബാക്കവി, ബാക്കി ബിരുദം എനിക്കില്ല, എനിക്ക് അസേരിയും കാസിമിയും ഉള്ളു, രണ്ട് ബിരുദവും. അപ്പൊ ചിലര് പറഞ്ഞു ആ മൂലര് കണ്ടോ, അപ്പൊ ഓരോ ബിരുദം അങ്ങനെ ചുമ്മാ അങ്ങോട്ട് എഴുതി വിടുകയാണ്. ബാക്കവി നമ്മൾ എഴുതി വിട്ടൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരം എന്ന് എഴുതും. എന്റെ നാട് തിരുവനന്തപുരം അല്ല, കോട്ടയത്താണ് കുമ്മനം എന്നുള്ള സ്ഥലം. ഞാൻ എഴുതിയ രണ്ട് സംഘാടകരുടെ വക സ്പെഷ്യൽ തന്നതാണ്, പുതിയ ഡെഡിക്കേറ്റ് നമ്മൾ എഴുതിയത്. അപ്പൊ ചിലര് അതാണ് മനസ്സിലാക്കി. റൗണ്ടിൽ ഇട്ടപ്പോ ചിലര് എഴുതിയതാണ് സാമുദ്ദീം ബാക്കവി എന്ന് എഴുതിയതാണ് സംഭവം. അതാണ് തെറ്റെന്ന് പറഞ്ഞു. ഇപ്പൊരു ബാക്കവി എന്ന് മൂപ്പര് എഴുതി ചേർത്തു, നമ്മൾ എഴുതി ചേർത്തതല്ല. മനസ്സിലായി? ചിലര് വന്ന വിളിക്കാതെ വന്നെത്തുന്ന അതിഥി. അപ്പൊ നമ്മുടെ കുമ്മനായിട്ട് നോക്കും. ഏയ്, അപ്പല്ലെ മൂപ്പർക്ക് പറയാൻ പറ്റിയ വിഷയം ചിലര് അങ്ങനെ. ഈ ട്രോള് സെൻഡ് ചെയ്യാനോ നമ്മുടെ മുസ്ലിം മക്കൾ തന്നെ. വെറുതെ പറഞ്ഞാൽ എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഗ്രൂപ്പ്, ഏത് സെക്ഷൻ, പല ഗ്രൂപ്പുകളിൽപ്പെട്ട പല ആളുകളും അത് സെൻഡ് ചെയ്ത ആ ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് അതേപോലെ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ ഗ്രൂപ്പുകളിൽപ്പെട്ടവരാണ്, ആരൊക്കെയാണ് അത് സെൻഡ് ചെയ്തത്, അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടു. ഇതൊക്കെ നാളെ ഹിസാബാണ്. അല്ലാഹു കാത്തി രക്ഷിക്കും. നമുക്ക് പൊരുത്തപ്പെട്ടു. നമ്മൾ കല്യം വലിയ വിഷയമില്ല, കാരണം നമ്മളുമായിട്ട് അത് വിഷയമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ റാഹത്ത്. ഇപ്പൊ കണ്ടില്ലേ സദസ്സിൽ ഇന്നിപ്പോ ഇതുവരെയുള്ള ഞാനിപ്പോ നിങ്ങൾ ട്രോൾ ചെയ്യപ്പോ അൽഹംദുലില്ല നല്ല ആള്. 10,000 ആള് പങ്കെടുക്കും. സഹോദരൻ 1,000 സഹോദരിമാരും ഉണ്ട്, സഹോദരങ്ങളും ഉണ്ട്. ഇതാണ് ട്രോളുമ്പോ ഉള്ള ഗുണം. മനസ്സിലായില്ല? ലൈവിലൂടെ ട്രോളന്മാര് കേൾക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി കൊടുക്കും. അല്ലാഹു സ്വീകരിക്കും. വിളിക്കാതെ വന്നതെന്ന് അതിഥി എന്നുള്ള വിഷയം വെച്ചിട്ട് പിന്നെ അതിനോട് വലിയ ട്രോള്. ഇതൊക്കെ നാളെ ആഖിറത്തിലേക്ക് നമ്മൾ നമ്മൾ അടിപൊളി സെക്കൻഡിൽ മരിക്കേണ്ടവരാണ്. ഈ ഒരു ജീവിതം നമ്മുടെ മനസ്സിൽ വരാം. നമ്മുടെ സമയങ്ങൾ ആത്മീയങ്ങൾ ഉൾപ്പെടെ, സഹോദരങ്ങൾ ഉൾപ്പെടെ, ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവരും അവരുടെ സമയങ്ങൾ ചെലവഴിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അധികവും ഈ ഫേസ്ബുക്കും വാട്സപ്പുമാണ്. അത് നല്ല രീതിയിൽ ചെലവഴിക്കണം. അല്ലാഹു തൗഫീഖ് നൽകും. നല്ല രീതിയിൽ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി ചെലവഴിക്കണം. ദീനിന്റെ കാര്യങ്ങൾ, മസ്അലകൾ പഠിക്കാനുണ്ട്, എത്രയോ ദീനിന്റെ വിഷയങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, എത്രയോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആളുകളെ തേജോവധം ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക, ഇതിങ്ങനെ ഇങ്ങനെ നടക്കാൻ ഇന്ന് ട്രോളുകളുടെ യുഗമായി ഇന്നത്തെ കാലഘട്ടം മാറിയിരിക്കുന്നു. ഇത് വലിയ വലിയ ആലിമീങ്ങൾ വരെ, ചെറിയ മുത്താലിമീങ്ങൾ വരെയല്ല, വലിയ വലിയ ആലിമീങ്ങളെയും സച്ചരിതരാകുന്ന ഉലമാക്കളെയും വരെ ഇത്തരത്തിലുള്ള ട്രോള് കൊണ്ട് അമ്മാനമാടുന്ന ഈ കാലഘട്ടത്തിൽ ഈ സമുദായത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ചിന്തിച്ച് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കും. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വ തുകല്ലിമുനാ ഐദീഹിം വ തശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ ചെറുപ്പക്കാരാ, യുവാവേ, യുവതികളെ ചിന്തിക്കണേ.
ലേക്ക് നമ്മളെ തോമ്പോ ഈ ദുനിയാവിൽ അല്ലാഹു നമുക്ക് സംസാരിക്കാനുള്ള വൈഭവം നൽകിയ നാവിന്റെ താകുന്ന ചലന ശക്തിയെ സംസാര വൈഭവത്തെ അല്ലാഹു എടുത്തു കളയും അത്രേ അല്ലോമ നഖതിമു അലാ അഫ്വാഹിഹിം മനുഷ്യമാനവ എന്ന് നീ ദുനിയാവിൽ വെച്ചുകൊണ്ട് അനാവശ്യ സംസാരങ്ങൾ എഴുതിയും എഴുതി പിടിപ്പിച്ചതും നാവ് കൊണ്ട് പറഞ്ഞതുമല്ല അല്ലാന്റെ കോടതിയിൽ വെച്ച് വിളിച്ചു പറയുന്നത് നിന്റെ കൈകളാണ് കൈകളാണ് ആഖിറത്തിലേക്ക് എത്തുമ്പോ ഈ ദുനിയാവിൽ നിനക്ക് പടച്ചിറപ്പ് സംസാരിക്കാനുള്ള വൈഭവം നാവിന് നൽകിയെങ്കിൽ ആ നാവിന്റെ ചലനശേഷിയെ അല്ലാഹു എടുത്തു കളയുകയാണ് നാവിന്റെ സംസാര വൈഭവത്തെ എടുത്തു കളയുകയാണ് കൈക്ക് അല്ലാഹു സംസാരിക്കാനുള്ള ശേഷി നൽകുകയാണ് കൈ സംസാരിക്കുകയാണ് അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അല്ലാഹു സൂറത്തു യാസീനിലൂടെ പറയുകയാണ് എന്നോട് അവർ സംസാരിക്കുന്നത് കൈകൾ കൈകളാണ് അന്നവർ വിളിച്ചു പറയും അല്ലാഹ് മനുഷ്യനെ കുറിച്ച് ഞാൻ അപവാദങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട് അല്ലാഹ് അനാവശ്യമാകുന്ന കമന്റുകൾ എന്റെ കൈവിട്ട് വിട്ടിട്ടുണ്ട് അല്ലാഹ് ഈ വിരലുകൾ നാളെ പടച്ചിറപ്പിന്ന് കോടതിയിൽ വന്നുകൊണ്ട് സാക്ഷി പത്രമാകുകയാണ് സാക്ഷികളാകുകയാണ് ഉലമാക്കളെ കുറിച്ച് പണ്ഡിതന്മാരെ കുറിച്ച് സാധാരണക്കാരെ കുറിച്ച് ആലിമീകളെ കുറിച്ച് ബഹളുകാരെ കുറിച്ച് പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളെ കുറിച്ച് അപവാദങ്ങൾ എഴുതി വിടുന്നവരെ പ്രചരിപ്പിക്കുന്നവരെ പോളടിക്കുന്നവരെ അതിനുവേണ്ടി സമയങ്ങളെ ചെലവഴിക്കുന്നവരെ നാളെ ആഖിറത്തിൽ അല്ലാതെ കൈകൾ സംസാരിക്കും അവരുടെ കാലുകൾ അല്ലാതെ കോടതിയിൽ വെച്ചുകൊണ്ട് അവരെ സാക്ഷി നിൽക്കുകയാണ് കാലുകൾ പറയും ഇവന്റെ ഇടത് കൈ ഇന്ന ഇതാര് ഇന്ന കാര്യം എഴുതി പിടിപ്പിക്കാൻ വേണ്ടി ഇന്ന ഉസ്താദിനെ ഇന്ന ആലിമിനെ ഇന്ന സാധാരണക്കാരെ ഇന്ന പണ്ഡിതന്മാരെ ഇന്ന മനുഷ്യരെ കുറിച്ച് അപവാദങ്ങൾ എഴുതാൻ വേണ്ടി ഇന്ന സ്ത്രീകളെ കുറിച്ച് അവൾ വ്യഭിചാരിയാണെന്ന് എഴുതാൻ വേണ്ടി ചെറുപ്പക്കാരൻ വിവാഹത്തിന് അനുയോജ്യനല്ല എന്ന് കമന്റുകൾ രേഖപ്പെടുത്താൻ വേണ്ടി ഇവന്റെ ഉപയോഗിച്ചിട്ടുണ്ട് അതിന് ഞാൻ സാക്ഷിയാണ് എന്ന് കാലുകൾ അല്ലാന്റെ കോടതിയിൽ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നാളെ നടക്കാൻ പോകണം ഇതൊക്കെ നാളെ നടക്കാൻ പോകണം ചുരുക്കത്തിൽ നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ അതൊക്കെ റബ്ബിലേക്ക് തിരിക്കണം റബ്ബിലേക്ക് തിരിക്കണം നമ്മുടെ ഈ വാട്സാപ്പും ഫേസ്ബുക്ക് ദീനിലേക്ക് തിരിക്കും മസലകൾ ചർച്ച ചെയ്യാം ഇപ്പൊ കുടുംബത്തിൽ ഒരുപാട് പേർക്ക് കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് സഹോദരിമാരുണ്ട് പക്ഷെ അതിലെന്താ ഉള്ളത് ഇന്ന് കഴിച്ച മീൻകറി അതിന്റെ ഗുണം അതിന്റെ കൂട്ടാമ നമുക്ക് മസലകൾ ചർച്ച ചെയ്യട്ടെ എങ്ങനെയാണ് ദീനിയായ കാര്യങ്ങൾ ഒരു മൂത്രം ഒരു തുട്ടിയുടെ മൂത്രം ഒരു വീട്ടിൽ വീണാൽ ആ മൂത്രം എങ്ങനെ ജനസ് എങ്ങനെ തുടച്ചെടുക്കാം അതിന്റെ മസല നമ്മൾ പഠിക്കും സഹോദരിമാരെ പഠിക്കും കുട്ടികളില്ലാത്ത വീടാതാ ഉണ്ട് എത്ര മസലകൾ നമുക്ക് പഠിക്കാൻ പഠിക്കാം ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദകൾ ആരാണ് ശ്രദ്ധിക്കുന്നത് മലമൂത്ര വിസർജനയുടെ മര്യാദകൾ നമുക്കൊക്കെ അറിയാമെന്ന് പറയുന്നെങ്കിലും മിക്ക സഹോദരങ്ങളും ചെറുപ്പക്കാരും യുവാക്കളും യുവതികളും അടക്കം തലമറയ്ക്കുന്നില്ല അവരുടെ വസ്ത്രവിധാനം ശരിയല്ല എത്രയോ മസലകൾ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാഹു നമുക്ക് അത്തരത്തിലുള്ള ഒരു രീതി നമ്മുടെ ദീനിയായ നൂതനമാകുന്ന ഈ ഐതിഹ്യത്തെ മാറ്റാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്തായാലും ഹിസാബുണ്ട് എവിടെ വെച്ച് ഹിസാബ് തുടങ്ങാണ് ചോദ്യം തുടങ്ങുന്ന എവിടെ വെച്ചാ നീ മരിക്കാൻ കിടക്കുമ്പോ അഞ്ച് മലക്കുകൾ വന്ന് അതിൽ ഒന്നാമത്തെ മലക്ക് നിന്റെ കാതിൽ ചോദിക്കും അന്ന് നിന്റെ റൂഹ് എവിടെയാണ് നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിലാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അപ്പോഴാ ചോദ്യം വരുന്നത് തൊണ്ടക്കുഴി റൂഹ് നിൽക്ക കണങ്കാലിൽ നിന്ന് ആത്മാവിനെ പിടിച്ചു പിടിച്ച് ഇങ്ങനെ പിടിച്ച് തൊണ്ടക്കുഴിയിലേക്ക് كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى فلا صدق ولا صلى ولكن
كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى حبيبي رسول الله صلى الله عليه وسلم പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദുനിയാവിൽ കളിച്ച് രസിച്ച് മനുഷ്യൻ അവസാനം ഈ ലോകത്ത് എന്ന് ഇവിടെ പറയുമ്പോ അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവെത്തി നിൽക്കുമ്പോ അവൻ വിളിച്ചു പറയുകയാണ് ആരാണ് എനിക്കൊന്ന് മന്ത്രി ചൂടാനുള്ളത്? ദുനിയാവിൽ എനിക്കൊരു പനി വരുമ്പോ, ദുനിയാവിൽ എനിക്കൊരു ജലദോഷം വരുമ്പോ, ദുനിയാവിൽ എനിക്ക് മാറാവ്യാധികൾ വരുമ്പോ ബഹുമാനപ്പെട്ട മൂസാദിന്റെ അടുക്കൽ, ബഹുമാനപ്പെട്ട ഉസൈൻ അടുക്കൽ, ബഹുമാനപ്പെട്ട ഉലമാക്കടുക്കലേക്ക് വെള്ളം മന്ത്രി ചൂടുകാരുണ്ടായിരുന്നു. അതിനാൽ ണ്ടായിരുന്നു എന്റെ മക്കളെ പിടിപ്പിക്കാറുണ്ടായിരുന്നു. ഇന്നിതാ ഇതാ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ്യത്തിനിൽക്കുകയാണ്. മരണത്തിന്റെ വേദനയാണ്, കൈകാലുകൾ പോച്ചി പിടിക്കുകയാണ്, അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ഇഞ്ചിഞ്ചായി മുറുകുകയാണ്, വല്ലാതെ വേദന കൊണ്ട് പൊളയുകയാ. കണങ്കാലിന്റെ മേലിടത് കാലിന്റെ കണങ്കാല് വെച്ചുകൊണ്ട് ഉരസുകയാണ് ഉരസുകയാണ് വിളിച്ച് ചോദിക്കുകയാണ് ആരാണ് എനിക്കൊന്ന് മന്ത്രി ചൂടാനുള്ളത്? ഈ മരണത്തിന്റെ വേദനയിൽ നിന്ന് ആഖിറത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലോകരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു ചോദിക്കും, അത്രേ അലം നുസഹി ജിസ്മക വ നുറവീക മിനൽ മാഇൽ ബാരിദ്. നിനക്ക് ഞാൻ നല്ല ആരോഗ്യം നൽകിയില്ലേ? നിനക്ക് ഭക്ഷണം നൽകിയില്ലേ? നിന്റെ ആരോഗ്യത്തെ ഞാൻ സംരക്ഷിച്ചില്ലേ? നിനക്ക് തണുത്ത ദാഹിച്ചിരുന്ന സന്ദർഭത്തിൽ തണുത്ത ജലം കൊണ്ട് നിന്റെ ദാഹത്തെ നാശിപ്പിച്ചില്ലേ? റബ്ബീക മിനൽ മാഇൽ ബാരിദ്. എന്തുകൊണ്ട് നീ എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞില്ല? നിനക്ക് നന്ദി പ്രകാശിപ്പിച്ചില്ല? ശുക്ര നീ ചെയ്തില്ല? എന്തുകൊണ്ട് നമസ്കാരം ചിട്ടയച്ചില്ല? നോമ്പ് കൃത്യമാക്കിയില്ല? വായത് കേൾക്കാൻ പോലും നമുക്ക് പടിയ വായതിന്റെ സദസ്സിലേക്ക് വരാനും നമുക്ക് മടിയാ. നഊദു ബില്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കണം. ഇങ്ങനെ കറങ്ങി നിൽക്കുന്നു. മുലയർ വരട്ടെ, മുലയർ വന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാം, കൊള്ളാവും നോക്കട്ടെ, എന്നിട്ട് വേണം നോക്കി പോയിരിക്കാം. ഇതാണ് നമ്മുടെ സ്റ്റൈൽ. അല്ലാതെ നമ്മൾ അറിവ് പഠിക്കണമെന്നുള്ള ചിന്ത നമുക്കുണ്ടോ? അറിവ് പഠിക്കണം. ഒരൊറ്റ ഹദീസ് ഞാൻ പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല് പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ റഫാ വലാ തുഅല്ലിമൂഹുന്ന കിതാബ വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബത്തേ സഹാബത്തേ ലാ തുസ്കിനൂഹുന്ന ഫിൽ റഫാ, നിങ്ങളുടെ പെണ്ണുമക്കളെ 16, 17, 20 വയസ്സുള്ളതാകുന്ന സഹോദരിമാരെ ഒറ്റക്ക് റൂമിൽ താമസിപ്പിക്കരുതേ, ഒറ്റക്ക് ഒരു റൂമിലാക്കരുതേ. അവൽ മഖാമിന് വാത് കേൾക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള രക്ഷിതാക്കളെ, ഉപ്പമാരെ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരെ, ചിന്തിക്കണേ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ സഹോദരിമാരെ ഒറ്റക്ക് ഒരു റൂമിലാക്കിയിട്ട് നിങ്ങൾ വളരുവേണ്ടി മാത്രം വരരുതേ. ഇന്ന് കാലഘട്ടം വളരെ മോശമാണ്, ഇന്ന് കാലഘട്ടം വളരെ മലീമസമാണ്. വാതിന് വേണ്ടി നിങ്ങൾ വടന്നു വരുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അവർ മോശപ്പെട്ട ചിന്തയിലേക്ക്, മോശപ്പെട്ട ലോകത്തിലേക്ക് പോകുമേ. വാട്സാപ്പുള്ള കാലഘട്ടമാണ്, ഫേസ്ബുക്കുള്ള ാണ് അവരതാ വാട്സാപ്പിലൂടെ കാണുകമാരുമായി ചാറ്റിങ്ങിലാണ്, ചാറ്റിങ്ങിലാണ്. അതിനു വേണ്ടി ഉമ്മ പോയിരിക്കുകയാണ്, അത് കേൾക്കാൻ വാപ്പ് പോയിരിക്കുകയാണ്. എനിക്ക് തലവേദനയാണ്, എനിക്ക് മുട്ടുവേദനയാണ്, കാൽവേദനയാണ് എന്ന് പറഞ്ഞ് എനിക്കൊരുപാട് പഠിക്കാനുണ്ട്, എനിക്കൊരുപാട് ഹോംവർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് തമാശ പറഞ്ഞ് വീട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാര് ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. വാല കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് എത്തിയാലോ 16
പഠിക്കുന്നതാകുന്ന സഹോദരിമാരെ, വിവാഹ പ്രായമെത്തിയതാകുന്ന യുവതികളെ, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതാകുന്ന പെൺകുട്ടികൾ മുതൽ ഒറ്റയ്ക്ക് ഒരു റൂമിൽ താമസിപ്പിക്കരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി 1400 വർഷം മുസ്അല്ലാഹ് റസൂൽ പറഞ്ഞു. ഇന്നി കാസർഗോഡ് ജില്ലയിൽ പറഞ്ഞല്ലോ, എത്രയോ സ്ഥലങ്ങളിലാണ്, എത്രയോ നാടുകളിലാണ് മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ വഞ്ചിച്ചുവെന്ന് തന്റെ ഉപ്പയെ മറന്നുകൊണ്ട് ഇതര സമുദായത്തിലെ ചെറുപ്പക്കാരോടൊപ്പം ഇറങ്ങിപ്പോയതാകുന്ന യുവാക്കളില്ലയോ, യുവതികളില്ലയോ, ചിന്തിക്കണേ ചിന്തിക്കണേ അമ്മാ. അമ്മാന്റെ റസൂല് പറയുകയാണ്, ഇൽമ കേൾക്കാൻ വേണ്ടി മക്കൾ മടി വെക്കുമോ, ആ മക്കളുടെ മടി വക വെച്ചിട്ട് പെണ്ണുമോനെ വീട്ടിലിരുന്നോ ഫ്രീക്കനാണ് നീ പഠിച്ചോ, നീ നല്ലതുപോലെ ഭൗതികം പഠിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഇരുത്തരുത് ഇരുത്തരുത്. അറിവ് കേൾക്കാനും അറിവ് പഠിക്കാനും നിന്റെ മക്കളെ കൊണ്ടുവരണേ. മൗവൽ കാബൽ നടക്കുന്ന 10 ദിവസത്തെ വാദ പരമ്പരയിലേക്ക് നിന്റെ മക്കളെ കൊണ്ടുവരണേ. ആ വാദ കേൾപ്പിക്കണേ, മക്കളെ ജീവിതത്തിൽ കൊണ്ടുവരണേ. അത് മാത്രം ശ്രദ്ധിക്കാൻ നിദാനമാണ്, ഒരു സ്വർഗീയ ഭൂതമാണ്. ആത്മീയമാകുന്ന അനുഭൂതികൾ കൊണ്ട് മക്കളെ നന്നാകാൻ നിദാനമാ. അല്ലാഹുവിന്റെ റസൂൽ ശ്രദ്ധിയില്ല, ലോകത്തിന്റെ നായകൻ വീണ്ടും പറയുകയാണ്, ആത്മീയമാകുന്ന അറിവ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഭൗതികമാകുന്ന അറിവിലേക്ക് മാത്രമായി നിങ്ങളുടെ മക്കളെ പറഞ്ഞേക്കരുതേ. ഇന്ന് എത്രയെത്ര നാകുന്ന രക്ഷിതാക്കളാണ്, എത്രയെത്ര വാപ്പയാണ് ഉമ്മയാണ്, 8ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് തന്റെ മക്കളുടെ മദ്രസ വിദ്യാഭ്യാസം മതിയാകും. മകനിനി പ്ലസ് വരെ പഠിക്കേണ്ടതില്ല, മകനിനി ദീൻ പഠിക്കേണ്ടതില്ല, 5 വരെ മോള് പഠിച്ചില്ലയോ, 5 വരെ മോള് പഠിച്ചില്ലയോ, മദ്രസ വിദ്യാഭ്യാസം നിർത്തുകയാണ്, മദ്രസ വിദ്യാഭ്യാസത്തെ തന്നെ വിക്കരിക്കുകയാണ്. അത് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രമായി മുസ്ലിം നാമധാരികൾ പോലും അതിനെ മുദ്രകുത്തുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ദീൻ മുറുകെ പിടിപ്പിക്കണേ, മക്കളെ കൊണ്ട് ദീൻ പഠിപ്പിക്കണേ. ഭൗതികമകുന്ന അറിവിന് മാത്രമായി മക്കളെ പറഞ്ഞേ തരുതേ. അത് അപകടമാണ്, അപകടമാണ്. ഇംഗ്ലീഷ് പരിജ്ഞാനം മുസ്ലിം സമുദായത്തിന് വേണ്ട എന്നല്ല കുമ്മനം ഉസ്താദ് പറയുന്നത്, റസൂലുള്ള പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിന്റെ ലക്ഷ്യമെന്താണ്? പരിശുദ്ധ ദീൻ അടിത്തറ പകാതെ, ബേസിക് ആയി ദീൻ കൊടുക്കാതെ, ഭൗതിക അറിവ് കൊടുത്തിട്ട് കാര്യമില്ല, കാര്യമില്ല. വാപ്പയാരാണ്, ഉമ്മയാരാണ്, റസൂലുള്ള ആരാണ്, പ്രവാചകന്മാരാരാണ്, ദീൻ എന്താണ്, ഉലമാക്കൾ ആരാണ്, വാപ്പയും അയൽവാസികളുമാരാണ്, തന്റെ കുടുംബാദികളെ എങ്ങനെ ബഹുമാനിക്കണം, പാപ്പയോട് എങ്ങനെ പെരുമാറണം, ഉമ്മയോട് എങ്ങനെ പെരുമാറണം, സഹജീവികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള മക്കൾ പകരുകരാകുക. ഉമ്മമാരെ ഉപ്പമാരെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഇത് ഹബീബായ നബിങ്ങൾ പഠിപ്പിച്ചതാണ്, ഇത് ലോക നായകൻ പഠിപ്പിച്ചതാണ്. ഭൗതികമാകുന്ന അറിവ് കൊടുക്ക മാത്രം, അറിവ് മക്കൾക്ക് ലവലേശം കൊടുക്കാതെ മക്കളെ പറഞ്ഞുവിടുമ്പോ അവർ സിനിമാ നടന്മാരുടെ പുറകെ, സിനിമാ നടിമാരുടെ പുറകെ, ഭൗതിക തമ്പുരാകന്മാരുടെ പുറകെ അവർ യാത്ര പോവുകയാണ്. അവർക്ക് ആലിമീങ്ങളെ വേണ്ട, അവർക്ക് സമസ്തമാക്കളെ വേണ്ട, അവർക്ക് പണ്ഡിതന്മാരെ ആദരിക്കൽ വേണ്ട, അവർക്ക് നാട്ടിലുള്ള കാമിയാരെ വേണ്ട, നാട്ടിലുള്ള മുഖല്ലുമീങ്ങളെ വേണ്ട, അവർക്ക് നാട്ടിലുള്ള സജ്ജനങ്ങളുടെ സൽപ്രവർത്തനങ്ങൾ വേണ്ട. അവർ മൗവലിലെ മക്കാമിന്റെ ഉറൂസിന്റെ പ്രവർത്തനമാണ്, അവർ കുറ്റം പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനമാണ്, അവർ ഈ സമൂഹത്തിന് ഭീഷണിയാണ്, ഭീഷണിയാണ്, ഈ സമൂഹത്തിന് മോശപ്പെട്ട മക്കളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. കാസർഗോഡുള്ള ഉമ്മമാരെ, ആയിരക്കണക്കിന് പ്രിയപ്പെട്ട വിശ്വാസികളെ, മൗവലിലുള്ള പ്രിയപ്പെട്ട ഉപ്പാ, ഇത് റസൂലുള്ളാഹിയുടെ വചനമാണ്, റസൂലുള്ളാഹിയുടെ ആജ്ഞയാണ്. വല്ലമോഹുന്ന സൂറത്തന്നൂർ പഠിപ്പിക്കാൻ
സ്ത്രീകൾക്ക് നിങ്ങൾ സൂറത്തും നൂറ് പഠിപ്പിക്കണേ, പരിശുദ്ധ ഖുർആൻ മുഴുവൻ പഠിപ്പിക്കണേ. വല്ലമഹുന്ന സൂറത്തന്നോ പ്രത്യേക സ്ത്രീകളെ സൂറത്തും നൂറ് പഠിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി നമ്മളെവിടെ ഖുർആൻ ഓതുന്നത്? ഖുർആൻ ഇവിടെ പഠിക്കുന്നത്? ഖുർആൻ പഠിച്ച മക്കളെ അല്ലെ നമുക്കിവിടെ എട്ടാം ക്ലാസ് വരെ മദ്രസ പഠിച്ച കുട്ടികൾ വീട്ടിൽ വന്ന് യാസീൻ ഓതുന്നുണ്ടോ? ഇന്നത്തെ ദിവസം നിലത്തേക്ക് പോട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നത്തെ ദിവസം യാസീൻ നമ്മുടെ മക്കള് മദ്രസയിൽ പഠിച്ച മക്കള് പിഞ്ചോമന മക്കള് വീട്ടിൽ വന്ന് യാസീൻ ഓതിയിട്ടുണ്ടോ? ഇദാമക്കാത്തിയ സൂറത്ത് ഓതിയിട്ടുണ്ടോ? അർറഹ്മാൻ ഓതിയിട്ടുണ്ടോ? സൂറത്തുൽ മുൽക്ക് കബറിന്റെ റിഷയിൽ നിന്ന് മോചനം കിട്ടുന്ന സൂറത്തുൽ മുൽക്ക് ഓതിയിട്ടുണ്ടോ? ആരാണ് ഓതിയവർ? എന്നാ ഖുർആൻ മുഴുവൻ ഓതാൻ അറിയാവുന്ന നല്ല പയ്യന, നല്ല സഹോദരി, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഖുർആൻ ഓതുന്നില്ല, നമ്മൾ എന്താണ് ഖുർആൻ ഓതുന്നത്? കരുനാഗപ്പള്ളിയിൽ പള്ളിയിലാണ് ഞാൻ ജുമാ നിസ്കരിക്കുക, കരുനാഗപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദ്. വെള്ളിയാഴ്ച അവിടെയാണ് എനിക്ക് ജോലിയുള്ളത്. എവിടെ ചെന്നാലും അവസാനം തിരിച്ചു ഞാൻ ഓടി അവിടെ എത്തും. വെള്ളിയാഴ്ചത്തേക്ക് ഇന്ന് പാതോടി ആഴ്ചയിലെ വാൾ കഴിഞ്ഞ് ഇപ്പൊ ഇന്ന് രാത്രി നേരെ തിരിക്കുന്നു. നാളെ ഉച്ചയോടുകൂടി വീട്ടിലെത്തും, മറ്റന്നാൾ പള്ളിയിലേക്ക്. അത് കഴിഞ്ഞ് പിന്നെ വാതിലേക്ക് തിരിക്കും. ശനിയാഴ്ച ആലമ്പാടി ഇങ്ങോട്ട് തന്നെയാണ് പിന്നെ. ശനിയാഴ്ച ആലമ്പാടിയിൽ, ഞായറാഴ്ച കല്ലിങ്കൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അറൂസിന്റെ പരിപാടി അല്ലേ നിങ്ങളുടെ? അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിൽ ഇൻഷാല്ല എല്ലാവരെയും ക്ഷണിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്ന് പറയാൻ ബാക്കി വെച്ചത് ഇൻഷാല്ല അവിടെ പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞായറാഴ്ചയാണ് അഞ്ചാം തീയതി, അപ്പൊ എല്ലാവർക്കും ലീവാണ്. വാഹത്തായി നേരത്തെ തുടങ്ങാം. ഞാൻ നാലിനെ ഇവിടെ തന്നെയുണ്ട്, ആലമ്പാടിയിലുള്ള ദിവസം റാഹത്തായിട്ട് ഇവിടെ എത്തുകയും ചെയ്യും ഇൻഷാല്ല. നമ്മുടെ നമ്മുടെ കഴിയും. പിന്നെന്താ റാഹത്ത്? അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ്. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഈ കരുനാഗപ്പള്ളിയിൽ ജുമായ്ക്ക് വേണ്ടി എപ്പോഴും അവിടെ എത്തണം. ആ കരുനാഗപ്പള്ളിയുടെ തൊട്ടടുത്ത് കൊട്ടുകാട് എന്ന് പറയുന്ന മഹലുണ്ട്, വലിയ മഹല്ല. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം. ആ മഹലിൽ തുപ്പാശ്ശേരി ഉപ്പാപ്പ എന്ന് പറയുന്ന ഒരു മഹാനുഭാവൻ, അദ്ദേഹം ഈ കഴിഞ്ഞ ആശുറായിന്റെ സുദിനത്തിൽ മുഹറം 10 മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ് ഉയർത്തു മാറട്ടെ. എന്താണ് അദ്ദേഹത്തിന്റെ ജോലി എന്നറിയോ? ഖുർആൻ ഓതരു തന്നെ, വേറെ പരിപാടി ഒന്നും. 100 വയസ്സിനപ്പുറം ഉണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെടുമ്പോ. അല്ലാഹു നമുക്ക് മാഫിയത്ത് തരട്ടെ. ഖുർആൻ ഓതരു തന്നെ, എപ്പോഴും ഖുർആൻ പാരായണം. ഖുർആൻ പരിപാടി. രാത്രി 2:30 അദ്ദേഹം എഴുതിയ പ്രായമുള്ള മനുഷ്യൻ ഈ 100 വയസ്സിലും അദ്ദേഹത്തിന്റെ ജീവിതമാണ് ഈ പറയുന്നത്, അല്ലാതെ ചെറുപ്പത്തിലുള്ളതല്ല. ചെറുപ്പം മുതലേ തുടങ്ങിയ ശീലം 2:30 എഴുന്നേറ്റ് വിശുദ്ധമായ ഖുർആൻ ഓതും. പപ്രാ കച്ചവടമാണ്, തേങ്ങാ കച്ചവടമാണ് അദ്ദേഹത്തിനുള്ളത്. 2:30 ഖുർആൻ ഓതി പ്രായമെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതശൈലിയാണ് ഞാൻ ഈ പറയുന്നത്. 10-30 വർഷത്തോളം ഇങ്ങനെ തന്നെയായിരുന്നു. 2:30 എഴുന്നേറ്റ് ഖുർആൻ ഓത്ത് തുടങ്ങി രാവിലെ സുബഹി വരെ ഓതി, തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ഓതുക. സുബൈ നമസ്കാരത്തിന് പള്ളിയിൽ ആങ്ങ് വിളിക്കുമ്പോ ഇളയ മകനെ വിളിച്ചുകൊണ്ട് നേരെ പള്ളിയിൽ കുട്ടുകാട് പള്ളിയിലേക്ക്. ഇതെവിടെയാണ്? കൊല്ലം ജില്ല. ദീൻ കുറവുണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന കൊല്ലം ജില്ലയിലെ കാര്യം പറഞ്ഞേ. തെക്കൻകാർക്ക് ദീൻ കുറവാണ്, ഞങ്ങൾക്കാണ് ദീൻ എന്നാണല്ലോ പറച്ചിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞത്. എത്രത്തോളം ഉണ്ടെന്ന് അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ പറച്ചിൽ മാറ്റി നിതിനെ തോപ്പിക്കാൻ പറ്റുന്നവരിവിടെ ഉണ്ടോ നോക്കട്ടെ, കേക്കട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പറയലില്ല, ഞാനും കൊണ്ട് പറഞ്ഞതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇടയിൽ ഞാൻ മുത്തല്ലിമായിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ കൂട്ടുകാർക്കിടയിൽ അങ്ങനെ സംസാരമുണ്ട്. അങ്ങനെ പറഞ്ഞു. ഏതായിരുന്നാലും അദ്ദേഹം തുപ്പാശ്ശേരി ഉപ്പാപ്പ അദ്ദേഹം സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ നേരെ ഇവിടെ വരും, പള്ളിയിൽ വരും. ജുമാഅത്ത് പള്ളിയിൽ ഇഹ്തികാഫ് നിയത്ത് വെച്ചുകൊണ്ട് കേറും. ജുമാഅത്ത് പള്ളിയിലാണ് ഇഹ്തികാഫ് വെച്ചുകൊണ്ട് ശ്രേഷ്ഠത. അതല്ല, സാധാരണ നിസ്കാര പള്ളിയിലാണോ? ഉലമാക്കൾ അതും ചർച്ച ചെയ്തിട്ടുണ്ട്. ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമായ തുഹഫത്തുൽ മുഹ്താദിൽ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി രേഖപ്പെടുത്തുന്നുണ്ട്, ജുമാഅത്ത് പള്ളിയിലാണ് ഏറ്റവും ശ്രേഷ്ഠത. ജുമാഅത്ത് പള്ളിയിൽ ഇഹ്തികാഫിന് നിയത്തിരിക്കലാണ്, നിസ്കാര പള്ളിയിൽ ഇഹ്തികാഫിന് നിയത്ത് വെച്ചിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത. മഹാനുഭവൻ അതുകൊണ്ട് ജുമാഅത്ത് പള്ളിയിൽ വരും. ആ ജുമാഅത്ത് പള്ളിയിൽ വന്നാൽ റമദാനിലാണെങ്കിലോ സുബഹി നമസ്കരിച്ചിട്ട് അങ്ങോട്ടൊരു ഒറ്റ ഇരിപ്പാണ്, ഖുർആൻ ഓതിക്കൊണ്ട് ഒറ്റ ഇരിപ്പ്. അത് വരെ ഇടയ്ക്ക് മുട്ടൊഴിക്കാൻ പോകും, അത് കൊടുക്കും, വീണ്ടും പള്ളിയിൽ കയറും. അങ്ങനെ ഖുർആൻ ഓത്ത് നോർത്ത് വയ്ക്കാം മഗ്രിബ് വരെ. അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് കൊടുത്തു എന്നുള്ളതാണ്, അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്.
ദഹത്തിന് അദ്ദേഹം തൗഫീ കൊടുത്തു. എന്നിട്ടോ വൈകുന്നേരം വരെ പരിശുദ്ധമായ ഖുർആൻ ഓതി മഗ്രിബിന് നോമ്പ് തുറക്കുന്നു, എല്ലാവരോടും ഒപ്പം ഒരു നോമ്പ് തുറക്കുന്നു, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു, വീട്ടിൽ ചെന്ന് ചെറിയ രീതിക്ക് ഭക്ഷണം കഴിച്ചു, ഒന്ന് കുളിച്ച് ഫ്രഷായി, നേരെ വീണ്ടും അദ്ദേഹം പള്ളിയിലേക്ക് തറാവീഹ് നമസ്കാരത്തിൽ തറാവീഹ് കഴിഞ്ഞു പള്ളിയിലുള്ള മൗലിദ് പാരായണത്തിൽ ഏർപ്പെടുന്നു. ദിക്റും ഔറാദും കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വീട്ടിലേക്ക് വീട്ടിൽ ചെന്ന് കുറച്ചു നേരം കൂടി ഖുർആൻ ഓതി വിശ്രമിക്കുന്നു. രാവിലെ 2:30 90 വയസ്സാണ് ഉറക്കണം. അദ്ദേഹം ഈ കഴിഞ്ഞ മുഹറം ആശ്വാഇന്റെ സുദിനത്തിൽ മരണപ്പെട്ടുപോയി. നല്ല മനുഷ്യനാണ് എങ്കിൽ അല്ലാഹു നല്ല മരണം നൽകും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നിങ്ങൾ നോക്ക്, സാലിഹികളാകുന്ന ആളുകളൊക്കെ മരണപ്പെട്ടിരിക്കുന്നത് നല്ല ദിവസത്തിലും നല്ല സന്ദർഭത്തിലുമാണ്, മോശപ്പെട്ട ജനങ്ങൾ മരണപ്പെട്ടതോ മോശപ്പെട്ട രീതിയിലുമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അദ്ദേഹം ജീവിച്ചത് എങ്ങനെയാണോ അതേ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മരണവും കൊടുത്തു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തിയല്ലയോ, ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സന്ദർഭത്തിൽ മരിക്കാൻ കിടക്കുന്നതാകുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് കാണിക്കുകയാ. ഒരു മനുഷ്യൻ മരിച്ചു, അവനെ കൊണ്ടുവന്ന് കബറടക്കി, കബറടക്കി കഴിയുമ്പോ ആ കബറിൽ വെച്ച് അവന്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വരും, നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ കടന്നു വരും. നിർത്താണ്, സമയം വൈകുന്നു. എന്താണ് കാണിക്കുന്നത്? അവരോട് വന്നുകൊണ്ട് ആ മനുഷ്യൻ മാത്രേ ഹൽ താരിഫുനി, എന്നെ അറിയുമോ, എന്നെ അറിയുമോ. എനിക്ക് നിന്നെ അറിയുകയില്ല. കബറാളി പറയുകയാണ്, എനിക്ക് നിന്നെ അറിയുകയില്ല. വീണ്ടും അവനോട് ചോദിച്ചു മാത്രേ, ഹൽ താരിഫുനി, എന്നെ അറിയില്ലയോ, എന്നെ അറിയില്ലയോ. അവൻ പറയുകയാണ്, നമ്മള് ചോദിക്കുന്ന പോലെ കബറാളി എടുത്തു വന്ന് ചോദിക്കാം, മനസ്സിലായില്ലേ, മനസ്സിലായില്ലേ, രണ്ടാമത്തെ വീണ്ടും ചോദിക്കും, മൂന്നാമത് അറിയില്ല, എന്നെ മനസ്സിലായില്ല, അറിയില്ല, അറിയില്ല, അറിയില്ല. അവനോട് പറയപ്പെടുമത്രേ, അവനോട് ആ വ്യക്തി വിളിച്ചു പറയുമത്രേ, സുന്ദരനായ മനുഷ്യന്റെ കോലത്തിലാണ് വന്നിരിക്കുന്നത്, ഖബറിലാണ് വന്നിട്ടുള്ളത്. വിളിച്ചു പറയുകയാണ്, അന സാഹിബുക്കൽ ഖുർആൻ അല്ലദീ അഗ്മഅതുക ഫിൽ ഹവാജ് വഅസ്ഹറത ലൈലക. കൂട്ടുകാരൻ പകലിന്റെ സമയത്ത് നോമ്പ് പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നീ നടന്നില്ലയോ, നിന്റെ വിശുദ്ധമായ ഖുർആനാണ് ഞാൻ, നിന്റെ വിശുദ്ധമായ കലാമാണ് ഞാൻ. പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട കേട്ടോ, നിനക്ക് എല്ലാ നിനക്കും ഞാൻ തന്നെ കൂടെയുണ്ട്. പാതിരാതിര സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് ഒതുവെത്തുകൊണ്ട് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരികയും പരിശുദ്ധമായ ഖുർആൻ ഓതുകയും നീ ചെയ്തില്ലയോ. കാസർഗോഡിലെ തെരുവോരങ്ങളിൽ പാവപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരില്ലയോ, സഹോദരങ്ങളില്ലയോ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരില്ലയോ. ചിന്തിക്കണേ, ചിന്തിക്കണേ, നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന കൂലിയാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ഖബറിലേക്ക് എത്തുമ്പോ നല്ല സുന്ദരനായ മനുഷ്യന്റെ കോലത്തിൽ ഇതാ ഖുർആൻ കടന്നു വരുകയാണ്. എന്നിട്ട് അല്ലാഹു റസൂലെ പറയുകയാണ്, അവന്റെ വൽഭാഗത്ത് അവര് കാലാ കാലം വസിക്കുവാനുള്ള അധികാരത്തിന്റെ സമ്മതപത്രം നൽകുകയാണ്. കിടക്കുന്ന മനുഷ്യന്റെ കൈകളിലേക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്, നിനക്കിതാ രാജാധികാരം നൽകുകയാണ്, രാജകീയ പദവി നൽകുകയാണ്. നീ ഒരു സാധാരണ മനുഷ്യനല്ല, നീ മൗവലിൽ ജീവിച്ചവനാണ്. പക്ഷേ ആ മൗവലിലുള്ള ജനങ്ങൾക്ക് മുഴുവനും ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പഠിക്കാൻ ഉതകുന്ന മനുഷ്യനാണ് നീ. പരിശുദ്ധമായ ഖുർആൻ രാപകളില്ലാതെ ഓതിയതാകുന്ന മനുഷ്യനാണ്, പരിശുദ്ധമായ ഖുർആൻ രാപകളില്ലാതെ ഓതിയതാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ, നിങ്ങൾക്കിതാ നൽകുന്ന നിങ്ങൾക്ക് രാജാധികാരം നൽകുകയാണ്.
രേഖപ്പെടുത്തുകയാണ്. കാലാകാലം ഈ സ്വർഗത്തിൽ വസിക്കാനുള്ള സമ്മതപത്രം ഇതാ നിങ്ങൾക്ക് അല്ലാഹു നൽകുകയാണ്. കബറിൽ വെച്ച് തന്നെ സ്വർഗീയ അനുഭൂതികൾ ആസ്വാദനങ്ങൾ അല്ലാഹു നൽകുകയാണ്. കാലാകാലം സ്വർഗത്തിൽ വസിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഇവരെ നൽകും മാത്രേ തീർന്നില്ല തീർന്നില്ല. വയ്യോ അവന്റെ തലയിലേക്ക് അവന്റെ തലയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗാംഭീര്യത്താലുള്ള കിരീടത്തെ സമ്മാനിക്കുമത്രാണ്. ഗാംഭീര്യത്താലുള്ള കിരീടത്തെ അല്ലാഹു വെക്കുകയാണ്. അല്ലാഹുവിനെ നീ ആദരിച്ചോ ബഹുമാനിച്ചോ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് അവന്റെ കലാമിനെ നീ ആദരിച്ചോ അതിനു വേണ്ടി ഇതാ നിനക്ക് നൽകുന്നത്. ഗാംഭീര്യത്താലുള്ള കിരീടം അവന്റെ തലയിലേക്ക് നൽകുകയാണ്. തീർന്നില്ല തീർന്നില്ല. ആഖിറത്തിലേക്ക് എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാതാപിതാക്കളെ വിളിക്കുകയാണ്. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് മൗവൽ മദ്രസയിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടുകൊണ്ട് ആത്മീയമാകും അറിവ് കൊടുത്തതാകുന്ന മാതാപിതാക്കളെ വേണ്ടി പറഞ്ഞയച്ചവരെ മക്കളെ ആലമീയങ്ങളാക്കണം ഹാഫിയങ്ങളാക്കണം എന്നുള്ള നീയത്തിൽ മക്കളെ തീർപ്പെട്ട വേണ്ടി പറഞ്ഞേച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ പറഞ്ഞേച്ചിട്ടുള്ള ഉമ്മമാരെ ഉപ്പമാരെ സന്തോഷിക്കണേ സന്തോഷിക്കണേ. അല്ലാഹു മഹശറയിൽ വെച്ചുകൊണ്ട് വിളിക്കുകയാണ്. ആ മക്കളുടെ ഉപ്പ എവിടെ? ആ മക്കളുടെ ഉമ്മ എവിടെ? ആ പാവപ്പെട്ട ഉപ്പയെ ഉമ്മയെ അല്ലാന്റെ ദർബാറിലേക്ക് വിളിക്കുകയാണ്. ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ധരിപ്പിക്കും മക്കളേ ഉന്നത്തെ സ്വർഗീയ പട്ടുവസ്ത്രം അല്ലാഹു ധരിപ്പിക്കുകയാണ്. ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് അതിന്റെ വില നിശ്ചയിക്കാൻ സാധിക്കുകയില്ല. ഈ ദുനിയാവിലുള്ള വസ്തുക്കളെക്കാളെല്ലാം തന്നെ വല്ലാത്ത മുത്തീരു വസ്ത്രമാണ് വിലപിടിപ്പുള്ളതാകുന്ന പട്ടുവസ്ത്രമാണ്. അത് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ധരിപ്പിച്ചു മാത്രേ. എന്തിന്റെ പേരിൽ മക്കളെ ഖുർആൻ പഠിപ്പിച്ചു?